ഞങ്ങളുടെ ഈ ചെറിയ കലാപരിപാടി ആരംഭിക്കുകയാണ്. ദയവ് ചെയ്ത് എൻ്റെ മുമ്പിരിക്കുന്ന എൻ്റെ സഹോദരന്മാർ സംസാരിക്കരുത്, കുട്ടികൾ സംസാരിക്കാതിരിക്കണം. പറപ്പുറത്ത് നിലയ്ക്കും ചെയ്ത എവിടുത്തെ ഡിവൈഎഫ്ഐ ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും ഞങ്ങൾ അതീവ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ കലാപരിപാടി നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്ന സൗണ്ട് സിസ്റ്റം ഏർപ്പെടുത്തിയ സലാം സൗണ്ട്സ് പൂക്കെ പറമ്പ്, അതിൻ്റെ ഭാരവാഹികൾക്കും അതിൻ്റെ പ്രവർത്തകർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം രാഷ്ട്രീയ കഥാപ്രസംഗമാണ്. ഒരു രാഷ്ട്രീയ കഥാപ്രസംഗമാകുമ്പോൾ ഞാനും നിങ്ങളും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഈ കഥയിലെ കഥാപാത്രങ്ങളാകും. ആ ബഹുമാനിതരായ നേതാക്കളോട് ഞങ്ങൾക്കോ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനോ യാതൊരുവിധ വിരോധവുമില്ല, മറിച്ച് സ്നേഹവും ബഹുമാനവുമാണ്. ഒരു രാഷ്ട്രീയ കഥാപ്രസംഗമായതുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്ന നമ്മളുടെ രാഷ്ട്രീയ നേതാക്കളെ പേരുകൾ ഞങ്ങൾ ഈ കഥയിൽ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കാർക്കും ഞങ്ങളുടെ വിരോധമുണ്ടാകരുത്. ഞങ്ങളുടെ ഈ ചെറിയ രാഷ്ട്രീയ കഥാപ്രസംഗ പരിപാടി വിജയിപ്പിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്കുണ്ടാകും, ഉണ്ടാകണം എന്ന് അപേക്ഷിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കും. ലോകത്താകമാനം സോഷ്യലിസവും മാർക്സിസവും നശിച്ചു എന്നുള്ള പുരുഷമാധ്യമത്തിന്റെ കള്ളപ്രചരണത്തിൽ യാതൊരുവിധ സത്യവുമില്ലെന്ന് തെളിയിച്ചുകൊണ്ട് 30 വെള്ളിക്കാശിന്റെ ഒറ്റക്കാരനായ യൂദാസിന്റെ പട്ടികയിൽ സ്ഥാനം പിടിച്ച വർഗവഞ്ചരായ എഡിസനും ഗർഭച്ഛവും താഴ്ത്തി കിട്ടി ചെങ്കൊടി ഞങ്ങൾ ഇവിടെയും ലോകത്തെമ്പാടും കൂടുതൽ കൂടുതൽ ഉയരത്തിൽ ഉയർത്തി കിട്ടും. ഈ ചെങ്കൊടി പ്രസ്ഥാനത്തെയും മഹത്തായ ചെങ്കൊടിയും നശിപ്പിക്കാൻ ഈ ഭൂമുഖത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ രാഷ്ട്രീയ ഹാസ്യകഥാപ്രസംഗ പരിപാടി ആരംഭിക്കുന്നു. ഇങ്ങനെ
ഇവിടെ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉപരാ സഖാവ് പാലോളി മുഹമ്മദ് കുട്ടിയുടെ നിർദ്ദേശത്തിൽ ഞങ്ങൾ എഡിറ്റ് തയ്യാറാക്കി രജിസ്ട്രാർ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന മാന്ത്രികവടി. മാസം 21 തീയതി ഏകദേശം അർദ്ധരാത്രിയുടെ അടുത്ത് ആ വാർത്ത കേട്ട് ലോകം ഞെട്ടിത്തെറിച്ചു. ഞെട്ടിപ്പോയി ഭൂമുഖമയ്യോ ഈ ക്രൂരമം കൊലപാതകത്തിന്റെ വാർത്ത ശ്രവിക്കയ തട്ടിപ്പറിച്ചുവോ അമരജീവൻ രക്തരക്ഷത്രുകൾ നാടിന്റെ ശത്രുക്കൾ. ഞെട്ടിപ്പോയി ഭൂമുഖമയ്യോ ഈ ക്രൂരമം കൊലപാതകത്തിന്റെ വാർത്ത ശ്രവിക്കയ തട്ടിപ്പറിച്ചുവോ അമരജീവനും രക്തരക്ഷത്രുകൾ നാടിന്റെ ശത്രുക്കൾ. കരഞ്ഞുപോയി രാജ്യത്തെ സ്നേഹിക്കും കുട്ടികളമ്മമാരഖില ജനങ്ങളും കൂട്ടിക്കരഞ്ഞുപോയി രാജ്യത്തെ സ്നേഹിക്കും കുട്ടികളമ്മമാരഖില ജനങ്ങളും. ഓർത്തുപോയി ഇന്ദിരാഗാന്ധിയെ കൊന്നവർ ഇന്നും ഈ രാജ്യത്ത് ജീവിച്ചിരിക്കും. ഓർത്തുപോയി ഇന്ദിരാഗാന്ധിയെ കൊന്നവർ ഇന്നും ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നു. രാജീവ് ഗാന്ധിയുടെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ ഇന്ത്യയിലെ നിഷ്കളങ്കരായ ജനങ്ങൾ സംശയിച്ചു പോയത് എങ്ങനെയാണ്? നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ കൊന്ന ഘാതകർ ഇന്നും നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് ഇന്ത്യയിലെ സാധാരണക്കാരിൽ ഭൂരിപക്ഷം ഞങ്ങൾ ചിന്തിച്ചു പോയി. മദ്രാസിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള ശ്രീപരമ്പത്തൂർ വെച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ചിന്നഭിന്നമാക്കാൻ ആഗ്രഹിക്കുന്ന ദുഷ്ടശക്തികളുടെ കരുത്തുകരങ്ങളാൽ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷനുമായ ശ്രീ രാജീവ് ഗാന്ധി അതിധാരണമായി ബഹുമതിക്കപ്പെട്ടു. ഈ വാർത്ത കേട്ട് ഇന്ത്യ രാജ്യത്ത് ഒന്നായിക്കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ നല്ല ജനങ്ങളും ദുഃഖിച്ചു. മെയ് മാസം 23 തീയതി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടക്കേണ്ടിരുന്ന 2ാം ഘട്ട 10ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും കേരളത്തിൽ നടക്കേണ്ടിയിരുന്ന 9ാം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും പ്രചരണ കോലാഹലങ്ങൾ കഴിഞ്ഞ് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്കുള്ള സന്ദർഭം പോകാനുള്ള ഒരുക്കത്തിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. രാജീവ് ഗാന്ധിയുടെ മരണ വാർത്ത അറിഞ്ഞ് അങ്ങ് തൃശ്ശൂരിലായിരുന്ന ശ്രീ കരുണാകരൻ അങ്ങ് ഡൽഹിക്ക് പുറപ്പെട്ടു. അദ്ദേഹം കൊച്ചി വിമാനത്താവളത്തിൽ വെച്ച് തന്റെ അനുയായിയോട് പറയുകയാണ്, രാജീവ് വിജയെ കൊന്നവർ ഇടതുപക്ഷക്കാരാണ് തീർച്ച, രാജ്യത്തെ ചിത്രമാക്കും, ഇവരോട് പകരം ചോദിക്കണോ? നിർഭാഗ്യരമെന്ന് പറയട്ടെ, അദ്ദേഹം അങ്ങനെയാണ് അയ്യായോട് പറഞ്ഞത്. നേതാവ് യാത്രയാക്കി അനുയായികൾ കൊച്ചു നഗരത്തോടെ തിരിച്ചു വരുമ്പോൾ കൊച്ചു നഗരത്തിൽ ഇടതുപക്ഷക്കാരുടെ കുടികളും ബാനറുകളും ബൂത്തുകളും ഓഫീസുകളും തച്ചു തീർക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ആ ആക്രമണത്തെ തുടക്കം കുറിച്ചത്. അവിടെ മാത്രമല്ല, പാലക്കാടും തൃശ്ശൂരും കോഴിക്കോടും കണ്ണൂരും ഇറയം കീഴ് കടക്കൂട്ടത്തും മാലപ്പുഴകൾ പറ്റയിൽ, പാലക്കാടും തൃശ്ശൂരും കോഴിക്കോടും കണ്ണൂരും ഇറയം കീഴ് കടക്കൂട്ടത്തും മാലപ്പുഴകൾ പറ്റയിൽ, ഹൈ കോൺഗ്രസിൻ റൗഡിക തെരുവിൽ അക്രമറുകളുള്ളി പള്ളികൾ വജനത്ത് എന്നിവയൊക്കെ കൊള്ളക്കാരൻ കയ്യേറി കുട്ടുകരിച്ചവർ അണ്ടിയ പിന്നാഫീസുകളും ബൂത്തുകളും തച്ചു തകർത്തു തരിപ്പണമാക്കി പ്രചരണ ബോർഡുകൾ ബാനറുകൾ കടക്കൂട്ടത്തിൽ കാട്ടാളന്മാർ കാട്ടി സോദരിമാരുടെ ചാരിത്രത്തെ പോലും ദുഷ്ടം നശിപ്പിച്ചു, പൊതുമുഖ കൊള്ളയടിച്ചു, സർക്കാർ ബസ്സുകൾ നീളത്തീ വെച്ചു, തെരുവീഥികളിൽ താണ്ഡവമാടി ദുഃഖാചരണം പൊടിമാറി, തെരുവീഥികളിൽ താണ്ഡവമാടി ദുഃഖാചരണം പൊടിമാറി. കേരളത്തങ്ങോളമെങ്കോളം ഹൈക്കോൺഗ്രസ് നടപടികൾ അക്രമമൊഴിച്ചുവിട്ടു. പക്ഷേ അവരെ കേരളത്തങ്ങോളമെങ്കോളം അക്രമമൊഴിച്ചുവിടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു, കോൺഗ്രസ്സുകാരുടെയോ ബി ജെ പിക്കാരുടെ ഒരു കടലാസ് കഷ്ണം പോലും കേടുവരാതിരിക്കാൻ വേണ്ടി അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. രാജീവ് ഗാന്ധി മരിച്ചതിനുള്ള ദുഃഖം കൊണ്ട് നമ്മുടെ യൂത്ത് കോൺഗ്രസ്സുകാർ നാനാഭാഗത്തേക്ക് മോടി കൂട്ടം കൂട്ടമായി ദുഃഖമാണ്. അപ്പോഴാണ് മഹത്തായ ചെങ്കുടി കണ്ടത്, ദുഃഖം മണവട്ടി ഒഴുകി തീപ്പൊട്ടി എടുത്തു വെറുതെ കത്തിച്ചു. അപ്പുറത്ത് നിൽക്കുന്നു കോൺഗ്രസ്സുകാരുടെ കൂടി, ബി ജെ പിക്കാരുടെ കൂടി, ലീഗിന്റെ കൂടി, ദുഃഖം തോന്നുന്നില്ല. അങ്ങ് പാലക്കാട് പനമ്പുഴ മലമ്പുഴ ഭാഗത്ത് ഒരു പാവപ്പെട്ട ചെത്തുപോരാളി ചെത്തുകടിഞ്ഞ് 20 ലിറ്റർ കൊള്ളുന്ന ഒരു കാനിൽ ആ ക്യാൻ സൈക്കിളിൽ വെച്ച് കൊണ്ടുവരികയായിരുന്നു. അപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് കണ്ടത്, അവനെ വളഞ്ഞു വെച്ചു, ദുഃഖം മണവിട്ട് ഒഴുകി അടിച്ചവനെ താഴെയിട്ടു. ആ കള്ളും കേനെടുത്ത് താഴെ വെച്ചു, ചുറ്റും കൂടിയിരുന്ന് കരഞ്ഞു, കുറേ കുടിക്കും, കുറേ കരയും, കുറേ കുടിക്കും. കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ അയൽ സംസ്ഥാനമായ മദ്രാസിലും മാന്ത്രയിലും ഈ അക്രമം അതിലേറെ അതിക്രൂരമായി കൊണ്ടാടി. അങ്ങ് മീനാക്ഷിപുരത്ത്, തമിഴ്നാട്ടിലെ മീനാക്ഷിപുരത്ത് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒരു സൈക്കിൾ ഷോപ്പുകാരനായിരുന്നു. അദ്ദേഹത്തിന് 80 സൈക്കിൾ ഉണ്ടായിരുന്നു, 80 സൈക്കിളുണ്ട്.
ദുഃഖമണ വിട്ടു കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസ്സുകാർ ആ സൈക്കിൾ ഷോപ്പ് പൊളഞ്ഞു, ഓരോ സൈക്കിൾ എടുത്തു പോയി. എന്തിനേറെ പറയുന്നു, ഇന്ത്യയിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് എരുപടികൾ ഇടതുപക്ഷ പ്രവർത്തകരെ വകവരുത്താനും അവരുടെ വസ്തുവകകൾ നശിപ്പിക്കാനുമാണ് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തിയത്. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ സന്ദർഭത്തിൽ അങ്ങ് ഡൽഹിയിലെ ജനപദ റോഡിലെ 10-ാം നമ്പർ ബംഗ്ലാവ് രാജീവ് ഗാന്ധിയുടെ ബംഗ്ലാവിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ശ്രീവരപ്പത്തിൽ വെച്ച് ഏതോ ഗൂഢാലോചന ഫലമായി ശരീരഭാഗങ്ങൾ ചിതറി മരിച്ച ആ യുവനേതാവിന്റെ ജഡം 10-ാം നമ്പർ ബംഗ്ലാവിൽ എത്തുമ്പോൾ ഉപജാപ സംഘം മറ്റൊരു കരുതി നിൽക്കുകയായിരുന്നു. രാജീവ് ഗാന്ധി സ്നേഹിക്കുന്ന അനുയായികൾ രാജീവ് ജമർ റഹേ എന്ന് വിളിച്ചു പറയുന്ന ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഉപജാപക സംഘം മറ്റൊരു കരുതി നീക്കി അവർ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി, ആ മുദ്രാവാഹം കത്തി കത്തി ജ്വലിച്ചു വരെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് വെങ്കിട്ടരാമൻ 10-ാം നമ്പർ ബംഗ്ലാവിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ കാറ് കണ്ടതും ആ മുദ്രാവാക്യം വിളിക്കുന്ന റോഡികൾ അദ്ദേഹത്തിന്റെ കാറ് വളഞ്ഞു വെച്ചു. മുദ്രാവാക്യത്തെ മട്ടു മാറി, ഭാവം മാറി, മുണ്ടുടുത്തവൻ ദക്ഷിണേന്ത്യക്കാരൻ മുഴുവനും ഇന്ത്യ വിട്ടു പോകണം. ആ മുദ്രാവാക്യം വിളിക്കുന്ന അനുയായികളുടെ പിൻഫലവും ശക്തി പറയാവുന്ന ശ്രീ വെങ്കിട്ടരാമൻ 10-ാം നമ്പർ ബംഗ്ലാവിൽ കടന്നില്ല, അദ്ദേഹം തിരിച്ചുപോയി. ഈ കഥയൊന്നും അറിയാതെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ കരുണാകരൻ 10-ാം നമ്പർ ബംഗ്ലാവിലേക്ക് നടന്നു ചെല്ലുന്നു. അപ്പോഴാണ് ദൂരെ എന്ന മുദ്രാവാക്യം അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹം അത് ഉടുതുണി നോക്കി, ഡബിൾ മുണ്ടും ജുബ്ബയുമാണ് വേഷം. കൃഷ്ണായപ്പ ആ മുദ്രാവാക്യം വിളിക്കുന്ന ആ ഉപജാപ ശക്തിയും പിൻഫലം അറിയാവുന്ന കരുണാകരൻ അങ്ങോട്ട് പോയില്ല. അദ്ദേഹം മനസ്സ് പറഞ്ഞു, ഭഗവാനെ ഗുരുവായൂരപ്പ, ഞാൻ അങ്ങോട്ട് പോയാൽ എൻ്റെ മകൻ മുരളിക്ക് മകൻ കാണില്ല, ആ ദുഷ്ടരെന്നെ ശരിപ്പെടുത്തി കളയും, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ശ്രീ കരുണാകരൻ തിരിച്ചുപോയി. അദ്ദേഹം ഏശാപ്പി കുതിരിക്കുക. ഭഗവാനോട് പറഞ്ഞു, കൃഷ്ണ എങ്ങനെ പോകും 10-ാം നമ്പർ ബംഗ്ലാവിലേക്ക്, എനിക്കൊരു വഴി കാണിച്ചു തരണേ ഭഗവാനെ. അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് ഗുരുവായൂരപ്പൻ സഹായിച്ചത്. ആ എ സി സി ഓഫീസിന് വടക്ക് കിടക്കിയ മൂലയ്ക്ക് ഒരു കസേരയിൽ ആരോ അഴിച്ചു വെച്ചിരുന്ന ഒരു പഴയ പൈജാമ. നമ്മുടെ മുഖ്യമന്ത്രി ആരും കാണുന്നില്ല എന്ന് ബോധ്യമായപ്പോൾ ആ പൈജാമ എടുത്ത് മൂത്രപ്പുറയ്ക്കകത്ത് കയറി ഡബിൾ മുണ്ട് അഴിച്ചു വെച്ച് ആ പൈജാമയ്ക്കകത്ത് കയറിയാണ് പിന്നീട് 10-ാം നമ്പർ ബംഗ്ലാവിലേക്ക് പോയത് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. നമുക്ക് ഈ കഥയിലേക്ക് തിരിച്ചു പോകാം. രാജീവ് ഗാന്ധിയുടെ മരണത്തോടനുബന്ധിച്ചുള്ള ദുഃഖാചരണം കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യനായി തെരഞ്ഞെടുപ്പ് തീയതി വീണ്ടും പ്രഖ്യാപിച്ചു. അതോടുകൂടി അങ്ങ് ഡൽഹിയിലെ എ സി സി ഓഫീസിൽ 200 വയറുള്ള കോൺഗ്രസ് നേതാക്കൾ കൂടി തെരഞ്ഞെടുപ്പ് തന്ത്രം ആവിഷ്കരിക്കാൻ അവരുടെ ഓർമ്മയിൽ ഒരു കാര്യം കൂടി വന്നു. ഇന്ദിരാഗാന്ധിയുടെ ഗീതാപുഷ്പം കോൺഗ്രസ്സുകാർക്ക് വമ്പിച്ച് ഭൂരിപക്ഷമാണ് നേടി കൊടുത്തത്. എല്ലാവരും സംബന്ധിച്ച് ഓർമ്മിച്ചു. ഒരു നേതാവിന്റെ ജഡം അങ്ങ് ശക്തിശാലി കത്തിയിരിക്കുന്നു. രാജീവ് ഗാന്ധിയുടെ ജഡം ഏതാനും മണിക്കൂറിനകം അത് ഭസ്മമാകും. ആ ചിതാഭസ്മം മാത്രം മതി നമുക്ക് ജയിച്ചു കയറാനെന്ന് ഡൽഹിയിലെ വെച്ച് നേതാക്കൾ തീരുമാനിച്ചു. അവരെല്ലാവരും കൂടി തീരുമാനിക്കുകയാണ്, തിരഞ്ഞെടുപ്പിൽ ഭസ്മകുംഭം, തിരഞ്ഞെടുപ്പിൽ ഭസ്മകുംഭം പ്രചരണമായുധമാക്കാം, തികഞ്ഞിടാതെ വന്നാൽ നമുക്ക് ജ്യോതി പ്രയാണമാകാം, തികഞ്ഞിടാതെ വന്നാൽ നമുക്ക് ജ്യോതി പ്രയാണമാകാം, ഓരോ സീറ്റിലും ഒരു കുടമെന്ന പ്രതിപക്ഷത്തെ മുക്കിലിരുത്താം പ്രചരണ പൊടി പാറ്റാം, പ്രതിപക്ഷത്തെ മുക്കിലിരുത്താം പ്രചരണ പൊടി പാറ്റാം. വീടുക തോറും കയറി ഇറങ്ങി ഫോട്ടോ കാട്ടി കരയാം, ദുഃഖത്തിനൊരു വോട്ടുതരൂ എന്നലമുറയിട്ടിടാ, ദുഃഖത്തിനൊരു വോട്ടുതരൂ എന്നലമുറയിട്ടിടാ, തിരഞ്ഞെടുപ്പിൽ ഭസ്മകുംഭം തികഞ്ഞിടാതെ വന്നാൽ നമുക്ക് ജ്യോതി പ്രയാണമാകാം, തികഞ്ഞിടാതെ വന്നാൽ നമുക്ക് ജ്യോതി പ്രയാണമാകാം. രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം എല്ലാ മണ്ഡലത്തിലും കൊണ്ടു നടക്കാൻ വേണ്ടി അങ്ങ് ഡൽഹിയിൽ ഏശിച്ച് തീരുമാനിച്ചു. ആ തീരുമാനം കഴിഞ്ഞ് ശ്രീ കരുണാകരൻ കേരളത്തിൽ തിരിച്ചു വന്നു. അദ്ദേഹം കേരളത്തിലെ അനുയായികളെ വിളിച്ചുകൂട്ടി. അദ്ദേഹം പറഞ്ഞു, ഇന്ന് മുതൽ തെരഞ്ഞെടുപ്പ് തീയതി വരെ നമുക്ക് യാതൊരു പ്രചരണവും ആവശ്യമില്ല. ഭസ്മകുംഭം ഉടനെ എത്തും. ആ ഭസ്മകുംഭം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എത്തിക്കണം. ഭസ്മകുംഭം ചെല്ലാത്തിടത്ത് ജ്യോതിപ്രയാണമാകാം. പക്ഷേ എല്ലാ യൂത്ത് കോൺഗ്രസ്സുകാരുടെ മുഖത്തും ദുഃഖം തളകെട്ടി നിൽക്കണം. സഹോദരിമാരെ കണ്ടാൽ, അമ്മമാരെ കണ്ടാൽ അങ്ങരഞ്ഞേക്കണം എന്നിട്ട് അദ്ദേഹം അനുയായികളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രചരണവും പ്രസംഗവും പാടേ വേണ്ട,
പതിവുള്ള പരസ്യങ്ങൾ ഒന്നും വേണ്ട, പ്രചരണവും പ്രസംഗവും പാടെ വേണ്ട, പതിവുള്ള പരസ്യങ്ങൾ ഒന്നും വേണ്ട, കണ്ണീരും കയ്യുമായി വോട്ടർമാരെ കണ്ടങ്ങു സങ്കടം അറിയിക്കണം, രാജീവ് നമ്മെ പിരിഞ്ഞുപോയി രാജമിന്നകാരത്തിലായി, എങ്കിലും എല്ലാ പോളിംഗ് സ്റ്റേഷനും പോലും പന്തൽ കെട്ടി അലങ്കരിച്ച് രാജീവ് ഗാന്ധിയുടെ ചിത്രം വെച്ച് യൂത്ത് കോൺഗ്രസ് എല്ലാം പ്രാർത്ഥിച്ചിരിക്കണം. അങ്ങനെയാണ് നമ്മുടെ യൂത്ത് കോൺഗ്രസ് സാർ എല്ലാ പോളിംഗ് സ്റ്റേഷനും പോലും പന്തൽ കെട്ടി അലങ്കരിച്ച് രാജീവ് ഗാന്ധിയുടെ ചിത്രം വെച്ച് ചന്ദനത്തിന് കത്തിച്ച് വെച്ച് നിലവിളക്ക് കൊളുത്തി വെച്ചിരുന്ന് കരയാൻ തുടങ്ങിയത്. നമ്മുടെ നിഷ്കളങ്കരായ അമ്മ പങ്കന്മാർ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ കണ്ടു ശങ്കരകുട്ടി ഇരുന്ന് കരയുന്നു. ശങ്കരകുട്ടി അവരുടെ പരസ്പരം പറഞ്ഞു, കല്യാണിയെ ശങ്കരകുട്ടി അല്ലേ കരയുന്നു? ആ അമ്മ ശങ്കരകുട്ടി, പാവം ശങ്കരകുട്ടി. അപ്പോഴാണ് അങ്ങോട്ട് ചെന്നത്, ഓനെ ശങ്കരൻകുട്ടിയെ എൻ്റെ നമ്പറോ നോക്ക്. പക്ഷേ നമ്പർ കുത്തി കൊടുക്കാൻ കഴിയുന്നില്ല, സങ്കടം. നിഷ്കളങ്കരായ നമ്മൾ അമ്മപങ്കന്മാരെ പറ്റിച്ചൊരു പോരാത്തതിന് 40 മണ്ഡലങ്ങൾ ബി ജെ പിയുമായി കൂട്ടുകൂടി യു ഡി എഫുകാർ 2 മണ്ഡലങ്ങൾ പരസ്യമായി കൂട്ടുകെട്ടുണ്ടാക്കി. അങ്ങത്തെക്ക പ്രദേശങ്ങളിൽ വിശ്വാസികളായ ക്രിസ്ത്യാനികളെ പള്ളിക്കകത്ത് വിളിച്ചുകൂട്ടി മതാധ്യക്ഷന്മാർ യു ഡി എഫിന് അനുകൂലമായി പ്രസംഗിച്ചു. കേരള തങ്ങോളം ഇങ്ങോളം കള്ളപ്രചരണം ആരംഭിച്ചു. രാജീവ് ഗാന്ധി കൊന്നത് എം എസ് എൽ പാർട്ടിക്കാരാണ്, രാജീവ് ഗാന്ധി കൊന്നത് ബി പി സിയുടെ പാർട്ടിക്കാരാണ്, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവരെ തോൽപ്പിക്കണം. കള്ളപ്രചരണം മാത്രമല്ല കള്ളവോട്ടും കള്ളനോട്ടും ഇറക്കി. അതിനെല്ലാം ഫലമായി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫുകാർ ജയിച്ചു കയറി. അതോടുകൂടി യു ഡി എഫ് നടപടികൾ കേരള തങ്ങോളം ഇങ്ങോളം ആക്രമണം ആരംഭിച്ചു. ഉദാഹരണമാണ് ആരംഭിച്ചു. എന്റെ ഗ്രാമത്തിൽ അതുവരെ സംഭവിക്കാത്ത സംഭവം നടന്നു. നമ്മുടെ ചായക്കടക്കാരൻ മുഹമ്മദ് കേട ചായക്കട അർദ്ധരാത്രിയിൽ രാഷ്ട്രീയ വിരോധം വെച്ച് ഏതോ റൗഡികൾ തള്ളി തകർത്തിട്ടു. നമുക്ക് നമ്മുടെ കഥ നടക്കുന്ന നമ്മുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാം. സാധാരണ പോലെ നമ്മുടെ ചായക്കടക്കാരൻ മുമ്പത്ത് അദ്ദേഹത്തിന്റെ കുടിയിൽ എഴുന്നേറ്റ് പള്ളിയിൽ കയറി സുബ്യസ്കാരം കഴിഞ്ഞ് ആ ചായക്കട തുറക്കാൻ ചെന്നു. പക്ഷെ ചായക്കട കാണുന്നില്ല. പൈസ കാലല്ലേ, സ്ഥലം മാറിപ്പോയെന്ന് സംശയിച്ചു. കണ്ണു തിരുങ്ങി വീണ്ടും നോക്കി, അവിടുത്തെ ആയിരുന്നു ചായക്കട. ആ റാന്തര വിളക്കൻ തിരിഞ്ഞിട്ടി അദ്ദേഹം ഉയർത്തി നോക്കി. അതെ, അതാ കിടക്കുന്നു ഓല മുള പഞ്ചസാര ചായപ്പൊടി എല്ലാം ചിന്നഭിന്നമായി കിടക്കും. പടച്ചവനെ ആരാണ് ചെയ്തത്? ഏത് ദ്രോഹികളാണ് പടച്ചവനെ ചായപ്പൊടി? ആ വൃദ്ധന്റെ മനസ്സ് പൊട്ടിപ്പോയി. 7 അംഗങ്ങൾ ജീവിക്കാനോ ഉള്ള ഉപാധിയായിരുന്നു ആ ചായക്കട. അതാരോ തരംതൊട്ടിരിക്കുന്നു. ആ വൃദ്ധൻ രാന്തൻ വിളക്ക് താഴെ വെച്ച് ആ മണ്ണിലിരുന്ന് കരയാൻ തുടങ്ങി. പിഞ്ചു കിടാവിനെ പോലെ മുഹമ്മദ് മണ്ണിലിരുന്നു കരഞ്ഞു പോ. അങ്ങനെ ഇരുന്ന് കരയുമ്പോഴാണ്
പതിയെ പോലെ നമ്മുടെ മീനങ്കാക്കി നമസ്കാരം കഴിഞ്ഞ് ഒരു ചായ കുടിക്കാൻ വേണ്ടി മമ്മദർ കടയെ വന്നത്. പക്ഷെ കട കാണുന്നില്ല. ആ ചായക്കട ആരോ തച്ചു തകർത്തിരിക്കും. അവിടെ ഇരുന്ന് മമ്മദ് കരയുന്നു, ആരെങ്കിലുമാണ് വീരാംഗ കണ്ടത്, അതാരാണ് ചെയ്തത്, ആരാണ് ചെയ്യിച്ചത് എന്നെല്ലാം മദ്യം ഊഹിച്ചു. എങ്കിലും അതെല്ലാം മനസ്സൊതുക്കി തൽക്കാലം മമ്മദിനെ ആശ്വസിപ്പിച്ചു. മമ്മദേ വിഷമിക്കണ്ടോ, സാരല്ല, ഇതൊക്കെ ചെറിയ സംഭവമല്ല, ഇതിനേക്കാളും വലിയതൊക്കെ നമ്മുടെ നേതാക്കളത്തെ സഹിച്ചതാ മമ്മദെ. ഈ വിഷമിക്കണ്ട, നാളെ നേരാകുമ്പോഴേക്കും നമുക്ക് ഈ മക്കാനിവിടെ കെട്ടി അതിൻ്റെ ഔദ്യം ചാവിടിക്കണം. എന്നാ പോരെ പെടുക്ക്. ആശ്വാസ വചനങ്ങൾ നമ്മുടെ മമ്മദക്കെ കൂടുതൽ ദുഃഖിപ്പിച്ചു. വീരാങ്ക ആരാ നമ്മളെ സഹായിക്കാം, നിങ്ങൾക്കറിയാലോ എൻ്റെ സ്ഥിതി, അന്തി വരെ ആരാ നെച്ച് ക്ലാസ് കൂറിയാലും പട്ടിണിക്കാരനല്ലേ വീരാങ്ക. ഞാൻ ഈ വിഷമിക്കണ്ടോ, നമ്മളെ സഹായിക്കാൻ ആളില്ലാതെ ആളില്ലാത്ത നമ്മളെ സഹായിക്കാനാണോ എന്ന് നമ്മളെ ഡിവൈസ് കുട്ടിയോട് പറഞ്ഞാൽ പോരെ മമ്മദെ. ആരൊക്കെ കേൾക്കണം, എല്ലാ തൊഴിലും പഠിച്ചാൽ നമ്മളെ ഡിവൈഫൈ കുട്ടികൾ ഇപ്പോൾ ഒരു സന്നദ്ധ സേന ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് സേന? സന്നദ്ധ സേന. 1 കോടി തൊഴിൽദിനം നമ്മളെ നാനാ സർക്കാരിന് സംഭാവന ചെയ്ത കുട്ടികളെ പോലും ഓലക്കുണ്ടോ എൻ്റെ ചായക്കട. അതിൻ്റെ നേതാവ് ഇപ്പം നമ്മളെ റസാക്ക, ഞാൻ റസാക്കിനെന്ന് കാണട്ടെ. ഏഹ് ഈ വിഷമിക്കണ്ട, ആ ഈ പോയിക്കോ, ഈ പോ, ഈ സമാധാനത്തിൽ പോയിക്കാം മമ്മദെ. അതൊക്കെ നേരവും ഞാൻ റസാക്കിനെന്ന് കാണട്ടെ. വീരാങ്കക്ക മമ്മദിനെ കുട്ടിലേക്ക് പറഞ്ഞു വെച്ചു. എന്നിട്ട് റസാക്കിനെ കാണാൻ വേണ്ടി വീരാങ്കക്ക റസാക്കിൻ്റെ കുട്ടിലേക്ക് പോയി. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടന്നെങ്കിലും അങ്ങ് ഡൽഹിയിൽ ഒരു ഭരണമുണ്ടാക്കാനുള്ള ഭൂരിപക്ഷം ഒരു പാർട്ടിയും കിട്ടിയിട്ടില്ല. എങ്കിലും ഒരു തൂക്ക് പാർലമെന്റ് വേണം എന്നുള്ള കാര്യത്തിൽ ആശയത്തിൽ അവിടെ കിടന്നിരിക്കുക. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല, കേരളത്തിലെ കരുണാകരൻ വമ്പിച്ച ഭൂരിപക്ഷം. 1991 ജൂൺ 24 നമ്മുടെ കരുണാകരൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ് അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു 6 അംഗ മന്ത്രിസഭയിൽ മന്ത്രിസഭയും അധികാരത്തിൽ വന്നു. മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശ്രീ കരുണാകരൻ അദ്ദേഹത്തിന്റെ ഇഷ്ടദേവനായ ഗുരുവായൂരപ്പനെ കാണാൻ ചെന്നു. ശ്രീ ഗുരുവായൂരപ്പന് 101 കാല തികച്ചുമുള്ളൊരു കദളിക്കുല അദ്ദേഹം കാഴ്ചവെച്ചു. എന്നിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ സ്വകാര്യ ദുഃഖങ്ങൾ ആരും കേൾക്കാതെ നമ്മുടെ മുഖ്യമന്ത്രി ഗുരുവായൂരപ്പനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, കൃഷ്ണ ഗുരുവായൂരപ്പ കാരുണ്യ സിന്ധു അഖില ജനപരിപാലക പാർത്ഥിവ പത്മനാഭ അടിയനുത്താപമേറ്റുന്ന സങ്കടം കേൾക്കണമേ, സകല മതജാതിയായി ഭിന്നിച്ചു പോരടിച്ചിടുന്ന പാർട്ടി നേതാക്കളെ പലവിധ പ്രലോഭനങ്ങളാൽ പാട്ടിലാക്കാൻ കഴിഞ്ഞെന്നെനിക്ക്. എന്നാലോ കൃഷ്ണ ഏ കോൺഗ്രസിലുള്ള അൽപര നേതാക്കളെ തൽപരരാക്കുവാൻ കഴിയാതെ വലയുന്നു ഞാൻ. അധികാരമോഹിയ മന്തോണിയും ശിഷ്യൻ സുധീരനും കൂട്ടുകാർക്കും അവരുടെ മനതളിവിലുണ്ടാകിടും ദുഷ്ടരാക്കൊക്കെയും നീ തടുക്കണമേ. ശത്രു സംഹാരമൂർത്തി കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ എന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഗുരുവായൂരപ്പ് ഗുരുവായൂരപ്പനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് ഇഷ്ടപാല വാഹനമായ ബെൻസുകാർ കയറി. ബെൻസുകാർ പുറപ്പെടുന്ന 100 ബസ് വിടില്ല. മുഖ്യമന്ത്രിയോട് ചോദിച്ച അദ്ദേഹം പറയും, എനിക്ക് സ്പീഡ് പോരാ, 1 മണിക്കൂർ കൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും സേവിക്കാനാണ് ഞാൻ ഈ സ്പീഡ് പോകുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി 1 മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തിന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും സേവിക്കാൻ ആണ് അത്രേ ആ സ്പീഡ്. ഒരു കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു പോകുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ കൂടെ എത്താൻ മമ്പലപ്പെടുന്ന അകമ്പടി വാഹനം, അംബാസഡർകാർ പോലീസ് വാഹനം, അതാ മുഖ്യമന്ത്രിയുടെ കൂടെ എത്താൻ കഴിയാത്ത കൊണ്ട് പോലീസുകാർ ആ അംബാസഡർക്കാരനകത്ത് ഇരുന്ന് സ്പീഡ് കിട്ടാൻ തുടങ്ങി. പൊട്ടേ 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 ഒരു കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു പോകുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്കാർ അതിന്റെ കൂടെ എത്താൻ അമ്പലപ്പെടുന്ന അകമ്പടിക്കാർ പോലീസ് വാഹനം നാഷണൽ ഹൈവേ സ്വീകാരത്തിൽ വെച്ച് എതിരെ വരുന്ന ഓട്ടോറിക്ഷ തട്ടിത്തെറിപ്പിച്ചു. ആ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന 4 ആളുകൾ ആശുപത്രിയിലായി, ഗുരുതരമായ പരിക്ക്. ഇതൊന്നും അറിയാതെ നമ്മുടെ മുഖ്യമന്ത്രി അങ്ങ് തിരുവനന്തപുരത്ത് എത്തി. അപ്പോഴാണ് ആരോ പറഞ്ഞത്, മുഖ്യമന്ത്രി കൂടെ വന്ന അകമ്പടി വാഹനം 4 ആളുകൾ ശരിപ്പെടുത്തി. ഏ 4 ആളുകൾ ശരിപ്പെടുത്തി. നമ്മുടെ മുഖ്യമന്ത്രി ഉടനെ നിഷേധിച്ചു, ഏയ് എന്റെ കൂടെ അകമ്പടി വന്നില്ല, ഞാൻ നടന്നാ വന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതെല്ലാം ആ പ്രതിപക്ഷക്കാരുടെ പടിയാ. റോഡുകളിൽ ഓടുന്ന വാഹനമൊക്കെയും ലീഡറുടെയെക്കോട്ടാണെന്ന് ചൊല്ലി, റോഡുകളിൽ ഓടുന്ന വാഹനമൊക്കെയും ലീഡറുടെയെക്കോട്ടാണെന്ന് ചൊല്ലി, ക്രമസമാധാനം തകർക്കാൻ നീവരും കള്ളപ്രചാരം നടത്തിയിടുന്നു, ക്രമസമാധാനം തകർക്കാൻ നീവരും കള്ളപ്രചാരം നടത്തിയിടുന്നു. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് തോറ്റുപോയ നമ്മുടെ നാനാ സർക്കാരിന്റെ നാനായിരം ആളുകളുടെ പണിയാ. അറിയാമല്ലോ ഞാൻ നടന്നാ വന്നത്. നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം ആദ്യമായി നടത്തിയ ഗുരുവായൂർ സന്ദർശനവും ആദ്യമായി നടത്തിയ അപകടത്തിനും ആദ്യത്തെ പൊള്ളിനും അന്ന് തുടക്കം കുറിച്ചു. ഇദ്ദേഹം എപ്പോഴൊക്കെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടോ അപ്പോഴൊക്കെ ജനങ്ങളെ ഇടിച്ച് ശരിപ്പെടുത്തിയിട്ടുണ്ട്.
അതുകൊണ്ടാണ് ജൂൺ മാസം 24 ഇദ്ദേഹം മുഖ്യമന്ത്രിയായി അധികാരമേറ്റപ്പോ അമ്മമാർ മക്കളോട് പറഞ്ഞത്, മോനെ കുട്ടികൃഷ്ണ സ്കൂളിൽ പോകുമ്പോൾ റോഡിൻ്റെ അരിക്കൂടെ പോകണം. എന്താ അമ്മേ, കരുണാകരനാ മുഖ്യമന്ത്രി മോനെ, കൊടി വെച്ച കാറ് കണ്ട വയലിലേക്കോ പറമ്പിലേക്കോ ഓടി ഒളിക്കണം, നമുക്ക് മക്കൾ പോകും. മുഖ്യമന്ത്രിക്ക് ഒരു പ്രസ്താവന നടത്തിയാൽ മതി, ഞാൻ അതിൽ വന്നില്ല, അത് കഴിഞ്ഞു. പക്ഷെ നമുക്ക് മക്കൾ നഷ്ടപ്പെടില്ലേ, അതുകൊണ്ട് അമ്മമാർ പറഞ്ഞത് മക്കളെ കരുണാകരനാ മുഖ്യമന്ത്രി. വലിയ ആളുകൾ ഒരു പ്രശ്നമല്ല, ആദ്യം അറിയാം. നമ്മുടെ മുഖ്യമന്ത്രി കരുണാകരന്റെ വരവ് കണ്ടാൽ, ആ വാഹന വ്യൂഹം കണ്ടാൽ വലിയ ആളുകൾ പറയാൻ തുടങ്ങും, അതാ വരുന്നു മുഖ്യമന്ത്രി, മാറിപ്പോ, ആ ആ അതാ വരുന്നു. മുന്നിലെ കാറ് പോയിക്കോട്ടെ, പിന്നിലെ ജീപ്പും പോയിക്കോട്ടെ, പിന്നൊരു വാനും പോയിക്കോട്ടെ, മറ്റൊരു ജിപ്സിയും പോയിക്കോട്ടെ, മാരുതി 1000 പോയിക്കോട്ടെ, ബെൻസ് വരുന്നത് സൂക്ഷിച്ചോ, ജീവൻ വേണേ ഓടിക്കോ, കേരളമുഖ്യൻ കരുണാകരന്റെ കാർ വരുന്നത് സൂക്ഷിച്ചോ, മാറിക്കോ മാറിക്കോ. മുഖ്യമന്ത്രി വരുന്നത് കണ്ടാൽ ആളുകൾ ഓടിക്കൂടി, മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഇതിന് പരാതിയുണ്ട്, എന്റെ കഷ്ടപ്പാടുണ്ട്, ഇതെല്ലാം പരിഹരിക്കണമേ എന്ന് പറയേണ്ട ജനങ്ങൾ, നിവേദനം കൊടുക്കേണ്ട ജനങ്ങൾ, നിവേദനം സ്വീകരിക്കേണ്ട നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് കാറ് കണ്ടാലേ ആളുകൾ ഓടാൻ തുടങ്ങി, കോൺഗ്രസ്സുകാർ ഓടും, കാരണം അറിയോ, അത് കോൺഗ്രസ്സാണ്, അങ്ങോട്ട് കയറും. മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർ വോട്ട് ചെയ്ത ആളുകൾ കയറും, അവരുടെ ശരീരം കേടുവരും. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വാഹനം കണ്ടാൽ ആളുകൾ ഓടാൻ തുടങ്ങി, ജീവനും കൂടെ ഓടാൻ തുടങ്ങി. നമ്മുടെ മുഖ്യമന്ത്രി ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുത് വണങ്ങി തിരുവനന്തപുരത്തെത്തി. അങ്ങ് തിരുവനന്തപുരത്ത് ഐക്യജനാധിപത്യ മുന്നണി ഘടകകക്ഷി ആഫീസിലൊക്കെ ചർച്ചയാണ്. ചർച്ച പറ്റൊന്നുമല്ല, എത്ര മന്ത്രിമാർ നമുക്ക് കിട്ടും, ആരൊക്കെയാണ് മന്ത്രിമാർ. അതേ ചർച്ച സ്വാഭാവികമായും കോൺഗ്രസ് ഐ ആഫീസിലും ആരംഭിച്ചു. കോൺഗ്രസ് ഐ ആഫീസിൽ ആന്റണിയുണ്ട്, സുധീരനുണ്ട്, കരുണാകരനുണ്ട്, വയലാരവിയുണ്ട്, ഉമ്മനുണ്ട്, ചാണ്ടിയുണ്ട്, അവരൊക്കെ കുത്തിയിരിക്കുക. ചർച്ച ആരംഭിച്ചത് നമ്മുടെ എ കെ ആന്റണി. എ കെ ആന്റണി ആദ്യമേ പറഞ്ഞു, ഇത്തവണ എന്തായാലും ശരി, സുധീരനെ മന്ത്രിയാക്കണം. സുധീർ എന്ന പേര് കിട്ടുമ്പോഴേ നമ്മുടെ മുഖ്യമന്ത്രി ചെവിവെത്തി, എന്റെ ജീവൻ ഉണ്ടെങ്കിൽ അവ ഞാൻ മന്ത്രിയാക്കില്ല. എന്നാ പിന്നെ ചർച്ച അവസാനിപ്പിക്കാൻ നല്ലത്, ആ മതി അവസാനിപ്പിക്കാം അവസാനിപ്പിക്കാം, അവസാനിച്ചു. ഒരേ ഒരു വാക്ക്, സുധീറിനെ മന്ത്രിയാക്കണമെന്ന് പറഞ്ഞോടുകൂടി മുഖ്യമന്ത്രി ആ ചർച്ച അവസാനിപ്പിച്ച് ആഫീസിൽ പുറത്തു കിടന്നു. പിന്നീട് അദ്ദേഹം പോയത് അങ്ങ് ഡൽഹിക്കാണ്. അദ്ദേഹത്തിന്റെ റൂട്ട് അങ്ങനെയാ, ഡൽഹി ടു തിരുവനന്തപുരം ടു ഗുരുവായൂർ ടു തിരുവനന്തപുരം ടു ഡൽഹി ടു തിരുവനന്തപുരം ടു ഗുരുവായൂർ ടു തിരുവനന്തപുരം ടു, അതാ അദ്ദേഹത്തിന്റെ റൂട്ട്. നേരെ ഡൽഹിയിലെത്തി, ഡൽഹിയിലും തന്നെ ഒന്നും ആയിട്ടില്ല, എങ്കിലും ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് ഐക്കാരെ മന്ത്രിസഭയുണ്ടാക്കാൻ ഇന്ത്യൻ പ്രസിഡന്റ് ക്ഷണിച്ചു. അതോടുകൂടി എ സി സി ഓഫീസിൽ അടി തുടങ്ങി, ബഹളം ബഹളം അടി, ആകെ ബഹളം. എന്തായിരുന്നു തർക്കം? ആരാ പ്രധാനമന്ത്രി? ഞാനാ പ്രധാനമന്ത്രി, പ്രധാനമന്ത്രി മാത്രം വേണ്ടി വാശിയും ബഹളവും തുടങ്ങി. പക്ഷെ ശക്തമായി രണ്ട് ലോബി പ്രവർത്തിക്കുന്നു എ സി സി ഓഫീസിൽ, ഒന്ന് കൊട്ടാര ലോബി, മറ്റൊന്ന് മഹാരാഷ്ട്ര ലോബി. ആർ കെ ധവാന്റെ നേതൃത്വത്തിലുള്ള ചില നേതാക്കൾ ആവശ്യപ്പെട്ടു സോണിയാഗാന്ധിയെ കൊണ്ടുവന്ന് പ്രധാനമന്ത്രിയാക്കണം. സോണിയാഗാന്ധി വരുന്നില്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ സുഹൃത്തായ അമിതാഭ് ബച്ചൻ കിട്ടിയാലും മതി, അവരല്ല വേണ്ടത്, ശരത് പവാറിനെ കൊണ്ടുവരണം. യു പി പോലും കോൺഗ്രസ് ഇക്കാരെ കൈവിട്ടപ്പോൾ മഹാരാഷ്ട്രയാണ് രക്ഷിച്ചത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളാണ് കോമണനായ ശരത് പവാർ, അല്ല സോണിയാഗാന്ധി വേണം. കൊട്ടാര ലോബിക്കാണ് എ സി സി ആഫീസ് ശക്തി. അവരാവശ്യപ്പെടാൻ തുടങ്ങി, ഞങ്ങൾ
ശരത് പവാറിനെ കൊണ്ടുവരണം, സോണിയാഗാന്ധി വേണം, സോണിയാഗാന്ധി വേണം, സോണിയാഗാന്ധി. നമ്മുടെ മുഖ്യമന്ത്രി കരുണാകരൻ പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന അധികാരം വെച്ച് രണ്ട് പാർട്ടിക്കാരെ അപ്പുറത്ത് പ്രതുവാക്കി. എന്താണ് ഇങ്ങനെ ആയാൽ? സോണിയാഗാന്ധി വേണമോ ശരത് പവാർ വേണമോ എന്ന് തീരുമാനിക്കുന്നവരെ നമുക്കൊരു പ്രധാനമന്ത്രി വേണം, നമുക്കൊരു പ്രധാനമന്ത്രി വേണം. അതാര്? ആര്? ആരാ? അപ്പോഴാണ് കോൺഗ്രസ് നല്ല മെയ്വഴക്കുള്ള സ്വാതന്ത്ര്യം ഇരിക്കുന്ന നിർഗുണ സമ്പന്നൻ ശ്രീ നരസിംഹം. അതെല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഇദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കി വെച്ച് നമുക്ക് ഇന്ത്യ രാജ്യത്ത് എന്തും ചെയ്യാമെന്നുള്ള ഒരു മോഹം അവർക്കുണ്ടായി. അത് സത്യവുമായിരുന്നു. അങ്ങനെയാണ് ശരത് പവാർ വേണമോ സോണിയാഗാന്ധി വേണമോ എന്ന് തീരുമാനിക്കുന്നവരെ ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്കാണ് ഇദ്ദേഹം പ്രധാനമന്ത്രിയായി അധികാരമേറ്റത്. ആ തീരുമാനം കഴിഞ്ഞ് നമ്മുടെ ശ്രീ കരുണാകരൻ കേരളത്തിൽ തിരിച്ചു വന്നു. കേരളത്തിൽ തന്നെ ബഹളവും അടിപിടിയും തുടങ്ങിയ എല്ലാ ഓഫീസിലും. കാരണം മറ്റൊന്നുമല്ല, ആരൊക്കെ മന്ത്രിയാകണം എന്നുള്ളത് തന്നെ. ആദ്യത്തെ അടിപൊട്ടിയത് അങ്ങ് കേരള കോൺഗ്രസ് മാണി ഓഫീസിൽ ആ പാലായിൽ. കാരണം ജേക്കബിനെ ഒഴിച്ചു നിർത്തി മാണിയുടെ സ്വന്തമാളായിട്ടുള്ള ചങ്ങനാശ്ശേരി എം എൽ എ സി എഫ് തോമസിനെ മന്ത്രിയാക്കാൻ വേണ്ടി മാണി തീരുമാനിച്ചു. ജേക്കബ് കരുണാകര പക്ഷക്കാരന, ഇത്തവണ ജേക്കബിനെ ഒന്ന് ഒഴിച്ചു നിർത്തണം. ജേക്കബ് അറിയാതെ തോമസിനെ കേരള കോൺഗ്രസ് മാണി ഓഫീസിൽ വിളിച്ചു വരുത്തി മാണി തോമസിനോട് പറയുകയാണ്, മൂന്ന് മന്ത്രിസ്ഥാനം വേണമെന്ന് ഞാൻ പറയും, കിട്ടിയാൽ ജേക്കബ് മന്ത്രിയാക്കാം. ആ തീരുമാനം എങ്ങനെയോ ചോർന്ന് ജേക്കബ് പറഞ്ഞു. ജേക്കബ് തന്റെ നേതാവായ മാണിയെ ചെന്ന് കണ്ടില്ല, നേരെ കരുണാകരൻ ചെന്ന് കണ്ടു. കരുണാകരന്റെ കാലിൽ ജേക്കബ് ഒരു വീഴ്ച. കരുണാകരൻ മലതുപോയിക്കൊണ്ട് ജേക്കബിനടുത്ത് വൃത്തിയെന്ന കെട്ടുകളി. എന്നിട്ട് കരുണാകരൻ ജേക്കബിന് വാക്കുകൊടുത്തു, ജേക്കബെ നീ വിഷമിക്കണ്ട, കേരള കോൺഗ്രസിന് കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരുണ്ടെങ്കിൽ നീ ഒരു മന്ത്രി. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഈ കഥ അവതരിപ്പിക്കാനുള്ള കാരണം മാണി തീരുമാനിച്ചതാണോ കരുണാകരൻ തീരുമാനിച്ചതാണോ കേരള കോൺഗ്രസിനകത്ത് നടന്നത് നിങ്ങൾ തീരുമാനിക്കാനാണ്. കേരള കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് നേതാവായ മാണി തീരുമാനിച്ചതാണ് നടന്നത്, കരുണാകരൻ നിശ്ചയിച്ചതാണ്. കാരണം കരുണാകരനോട് കളിച്ചാൽ മാണി കേരള കോൺഗ്രസിനെ വെട്ടിനിർത്തി കരുണാകരൻ ബിരിയാണി വെച്ചോളും. അതല്ലേ നമ്മുടെ മുസ്ലിം ലീഗ് ഉണ്ടാത്തത്. കരുണാകരനോടങ്ങാനും കളിച്ചാൽ ലീഗിനെ കരുണാകരൻ നക്കിക്കൊല്ലും, രണ്ട് നക്ക ലീഗില്ല. മാണി രക്ഷണം പറഞ്ഞില്ല. ആ സംഭവം അവിടെ നിൽക്കട്ടെ. നമുക്ക് കോഴിക്കോട്ട് പോയാൽ ലീഗ് ഹൗസിൽ ഒരു വട്ടം പൊരിഞ്ഞ തെല്ലു നടന്നു. അതിന്റെ കാരണം ശ്രീ കുഞ്ഞാലിക്കുട്ടി മന്ത്രി ലിസ്റ്റ് അവതരിപ്പിച്ചു. ആ മന്ത്രിമാരുടെ പേരുകളിൽ പട നേതാക്കളില്ല, എല്ലാം യുവ നേതൃത്വം. ലീഗിനെ ലീഗ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്ത ലീഗ് പ്രസ്ഥാനത്തിന് വേണ്ടി അധ്വാനിച്ച പടയാളുകളെല്ലാം ഒഴിവാക്കി. കാരണം ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് തങ്ങൾ അദ്ദേഹം കുഞ്ഞാലിക്കുട്ടി വലത് കയ്യിലാണെന്നുള്ള ധൈര്യം വെച്ച് ആണ് അദ്ദേഹം ആ മന്ത്രി ലിസ്റ്റ് അവതരിപ്പിച്ചത്. അതോടുകൂടി ഒരു റൗണ്ട് ബഹളം കഴിഞ്ഞു. മറ്റൊരു ബഹളം ആരംഭിക്കുമ്പോഴാണ് ആ ഓഫീസിലുള്ള ഫോൺ ബെല്ലടിച്ചത്. ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടി എഴുന്നേറ്റു. അതേസമയത്ത് തന്നെ അപ്പാ സുന്ദർ പട നേതാവ് എടുത്ത് രണ്ടുപേരും ഒന്നിച്ചാണ് ഫോൺ വെച്ച മേശക്കരികെത്തിയത് അരികെത്തിയത്. രണ്ടുപേരും ആ ഫോണും കൊണ്ട് പിടിച്ചു. അങ്ങോട്ട് കൂടെ നാല് വലി. ആ പഴയ നേതാവ് കുഞ്ഞാലിക്കുട്ടിയുടെ കയ്യിൽ തട്ടു. അദ്ദേഹം ആ ഫോണിൽ സിബിയോട് എടുത്ത് കൊടുത്തു. ഹലോ, ഏ ആര്? കരു. എന്ത് കരു? കരു കരു. ആ കരുണാകരനാണ്. ഹലോ, ആ ലീഡറെ മനസ്സിലായില്ല. ആ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ കളിക്കലാ. ആയിക്കോട്ടെ, ഇത് ഞാനാണ്. ഇദ്ദേഹം രണ്ടു മൂന്ന് തവണ പേരാൻ കൊണ്ട് പറഞ്ഞിട്ട് കരുണാകരൻ മനസ്സിലാകുന്നില്ല. ഇദ്ദേഹം ദേഷ്യം പിടിച്ചു പട നേതാവിന്. നിങ്ങൾക്ക് പയ സ്വഭാവ കോൺഗ്രസിന്റെ കാര്യം കഴിഞ്ഞ അപ്പൊ നാളെ തിരിയില്ല. ഇത് ഞാനാണ്. ആ ഇപ്പൊ തിരിഞ്ഞ്. ആ പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷം? കേരള കോൺഗ്രസിന്റെ നിലവാരെന്ത്? കേരള കോൺഗ്രസിന്റെ നിലവാരെന്ത്? ആ മൂന്ന് മന്ത്രിസ്ഥാനോ? ഒരു മൂന്ന് മന്ത്രിസ്ഥാനാണെങ്കിൽ ഞങ്ങൾക്ക് ആറര മന്ത്രിസ്ഥാനം കിട്ടണം. ഒരു ഒമ്പതാണ്, ഞങ്ങൾക്ക് പത്തൊമ്പതാ. ആറാട്ടി കുട്ടി കിട്ടണമെന്ന്. കുഞ്ഞാലി കുട്ടി അല്ല, നാറാട്ടി കുട്ടി. നിങ്ങളെ തൊള്ളയിൽ ഇപ്പൊ കുഞ്ഞാലി കുട്ടി അത്ര ബാക്ക് പോകൂല, നമുക്ക് തിരിയും. കുഞ്ഞാലി കുട്ടിയാണ് കരുണാകരൻ അന്വേഷിക്കുന്ന ഘട്ടം കുഞ്ഞാലിക്കുട്ടി ആ ഫോണും കൊണ്ട് വാങ്ങി. അയ്യരെ, നിങ്ങൾ എന്തിനാ വെറുതെ വർത്താനം വേണ്ടി? നമ്മൾ തീരുമാനിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കില്ലേ? ആ ഒരു മന്ത്രിസ്ഥാനം നമുക്ക് കിട്ടൂ, കിട്ടിയാൽ തന്നെ ആരൊക്കെയാ മന്ത്രിമാർ ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കില്ലേ? വെറുതെ അവരെ പറഞ്ഞ് വെറുപ്പിച്ചിട്ടുണ്ടാകും. വിചാരണ തീരുമാനിക്കാൻ ആ ഫോണും കൊണ്ട് വാങ്ങി. കുഞ്ഞാലിക്കുട്ടി അങ്ങോട്ട് കൊണ്ട്, രണ്ടുപേരും ആ ഫോണും മുടി വലിയ വള്ളിയും വരും പറയും. അതോടുകൂടിയാ തൽക്കാലം ആ ഫോൺ അവിടെ വെച്ചു. കുഞ്ഞാലിക്കുട്ടിയുടെ ആ പെരുമാറ്റം ആ പഴയ നേതാവിനെ വല്ലാതെ വേദനിപ്പിച്ചു.
ഒരു കാലത്ത് ലീഗിന് വളർത്തിയ ലീഗിന് വേണ്ടി എല്ലാം തിരിച്ച ആ പഴയ മനുഷ്യൻ തങ്ങളെ തങ്ങളോട് തിരിഞ്ഞു പറഞ്ഞു, തങ്ങളെ ഏറിയ കാലം മുമ്പ് കയറിയതാണ് ലീഗിനകത്ത് പോരാട്ടത്തിൽ ഞാൻ ഇന്നു വരേക്കും കൊണ്ടു നടന്നു നേരായ വാദം വിട്ടിട്ട് ഇവരിൽ പലരും മാറിക്കൂട്ടി ജോറായ ബാണക്കാരായ നേതൃത്വത്തിൽ കയറി പണി പോരാത്തോൻ എന്നെ നിങ്ങളാക്കി പിള്ളേരെ മന്ത്രിയാക്കി ഏറിയ കാലം മുമ്പ് കയറിയതാണ് ലീഗിനകത്ത് പോരാവാദി കത്തിയാലെന്ന് വരേക്കും കൊണ്ടു നടന്നു നേരായ മാർഗം വിട്ടിട്ട് ഇവരിൽ പലരും മാറിക്കൂട്ടി ജോറായ ബാണക്കാരായ നേതൃത്വത്തിൽ കയറി പറ്റി പോരാത്തോൻ എന്നെ നിങ്ങളാക്കി പിള്ളേരെ മന്ത്രിയാക്കി എന്ന് പറഞ്ഞതിന് ലീഗ് ഓഫീസർ ഇറങ്ങിപ്പോയി. വീണ്ടും അദ്ദേഹത്തെ അനുനയിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവന്ന ചില സ്ഥാനമാനങ്ങൾ കൊടുത്തു. സ്നേഹിതരെ, ആ നല്ല മനുഷ്യൻ നമ്മോടൊപ്പം ഇന്നില്ലാത്തതുകൊണ്ട് ആ ഭാഗം ഞങ്ങൾ നിർത്തിവെക്കുന്നു. അങ്ങനെ കുഞ്ഞാലി കുട്ടി അവതരിപ്പിച്ച ലിസ്റ്റാണ് തങ്ങൾ അദ്ദേഹം അംഗീകരിച്ചത്. അങ്ങനെ ലീഗിലെ മന്ത്രിമാരെ പ്രഖ്യാപിച്ചിട്ട് പോലും കോൺഗ്രസിലെ മന്ത്രിമാരെ കാണുന്നില്ല. ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു, ആരൊക്കെയായിരിക്കും കോൺഗ്രസിലെ മന്ത്രിമാർ? പക്ഷേ കരുണാകര രഹസ്യം പുറത്തുവിടുന്നില്ല. കരുണാകര മന്ത്രിമാരുടെ ലിസ്റ്റുമായി ഡൽഹി ടു ഗുരുവായൂർ ടു തിരുവനന്തപുരം ടു 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 എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം നമ്മുടെ കരുണാകരൻ പാർലമെന്ററി പാർട്ടി നേതാവെന്ന അധികാരം വെച്ച് കോൺഗ്രസ് മന്ത്രിമാരുടെ പേര് പ്രഖ്യാപിച്ചു. അതിൽ സുധീരനില്ല, ആന്റണി ഒഴിവാക്കി, സുധീരനെ ഒഴിച്ചു നിർത്തി. ആ പ്രഖ്യാപിച്ച പേരുകളിൽ ആന്റണി കോൺഗ്രസ്സുകാരുണ്ടായിരുന്നെങ്കിലും അവർ കരുണാകര പക്ഷക്കാരായിരുന്നു. അങ്ങനെ നമ്മുടെ കേരളത്തിലെ മന്ത്രിസഭ ഒരുവിധം വികസിപ്പിച്ചെടുത്തു. ആ മന്ത്രിസഭ അവർക്കിഷ്ടമില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ മാറ്റുന്നതിന് മുമ്പ്, ചീഫ് സെക്രട്ടറിയെ പോലും മാറ്റുന്നതിന് മുമ്പ്, നാനാ സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാർ ഉപയോഗിച്ചിരുന്ന പഴയ അംബാസഡർ കാറുകൾ മാറ്റാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. ആ മന്ത്രിമാർക്ക് നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി രവിചന്ദ്ര ബാൽ അങ്ങ് തിരുവനന്തപുരത്ത് സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ഒരു സ്വീകരണം നൽകി. ആ സ്വീകരണം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കോൺഗ്രസ് മന്ത്രിമാർക്ക് ബോധ്യം വന്നത്, ആ അംബാസഡർ കാറിന്റെ സീറ്റ് വലിപ്പം. അംബാസഡർ കാറുകൾ ഒഴിവാക്കാനും വിദേശ കാറുകൾ ഓടിക്കാനും തീരുമാനിച്ചു. വിദേശ കാറുകൾ കിട്ടാനില്ലാത്ത കൊണ്ട് മാരുതി 1000 ഓർഡർ ചെയ്തു. അത് മാത്രമല്ല, മന്ത്രിമന്ത്രികൾ മുടിപിടിപ്പിക്കാൻ 45 ലക്ഷം രൂപ ചെലവഴിച്ചത്, 45 ലക്ഷം രൂപ. അരിമന്ത്രി നമ്മുടെ മുസ്തഫ അദ്ദേഹത്തിന്റെ വീട് റിപ്പയർ ചെയ്യാൻ 9 ലക്ഷം രൂപ ചെലവാക്കി. 9 ലക്ഷം അല്ലാത്ത റിപ്പയർ അല്ലേ 9 ലക്ഷത്തിന്റെ റിപ്പയർ? നമ്മുടെ മന്ത്രിമാർ വിദേശ കാറുകൾ മേടിക്കാനും മന്ത്രിമന്ത്രികൾ മുടിപിടിപ്പിക്കാനും അവരുടെ കീശ വീർപ്പിക്കാനും പൊതുവജന ചോർച്ചിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ കഥ നടക്കുന്ന നമ്മുടെ ഗ്രാമത്തിലെ ചായക്കടയിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഡിവൈഎഫ്ഐ നേതാവ് റസാഖിന്റെ നേതൃത്വത്തിൽ നമ്മുടെ മമ്മദക്കിയുടെ ചായക്കട നന്നായി കിട്ടിമേഞ്ഞു. മുമ്പത്തെ കട നല്ല ചായക്കട. അവരൽപ്പം കാശും പിരിച്ചു കൊടുത്തു. നമ്മുടെ മമ്മദക്ക വീണ്ടും കച്ചവടം ആരംഭിച്ചു. ചായപ്പൊടിയും മഞ്ജുസാരയും ക്ലാസും പാട്ടയും എല്ലാം മേടിച്ചു. കച്ചവടം തുടങ്ങി. സാധാരണ പോലെ നമ്മുടെ വീരാങ്കാക്കിയും ആളുകളെല്ലാം നമസ്കാരം കഴിഞ്ഞ് കൊണ്ട് കയറി. തൊഴിലാളി വികസിത തൊഴിലാളികളെല്ലാം ആ ചായക്കൾ വന്ന് ചായ കുടിക്കാൻ തുടങ്ങി. നേരം അങ്ങനെ വരവര പറന്ന് വരുന്നു. അപ്പോഴാണ് ഒരു യാത്രക്കുള്ള ഒരുക്കുമായിട്ട് നമ്മുടെ രാമനും പോക്കറും കൂടി വന്ന് കയറിയത്. അപ്പം രണ്ടുപേരും ഇടവരാത്ത സുഹൃത്തുക്കളാണ്. ഇരുമയ്യാണെങ്കിൽ നമ്മളൊറ്റ കടല്ലേ നീ എൻ്റെ രാമനല്ലേ എന്ന് രീതിയിലാ നടത്തം. രണ്ടുപേരും കൊണ്ട് വന്ന് കയറി. ഈ ഒരു യാത്രക്കുള്ള ഒരുക്കുമായിട്ടാ വരവ് ഇങ്ങോട്ട് കയറി രണ്ടുപേരും. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ല പോക്കരെ, എവിടേക്കാ ഒരു യാത്ര? വീരാങ്കാക്ക തിരുവനന്തപുരം വരെ ഒന്ന് പോണം. തിരുവനന്തപുരം വരെ ഒന്ന് പോണം. എന്റെ മോക്കറി ഈ സാക്ഷരതാ ക്ലാസ് ഒക്കെ ഉണ്ടായിട്ട് അന്നെ നാളെ കൊണ്ടാക്കിയില്ലല്ലോ. ആ അത് പോട്ടെ. എന്താപ്പൊ ഈ നേരം കേട്ട നേരത്തെ തിരുവനന്തപുരത്ത് പോകുമ്പോ അത്ര അടിയന്തരം? അല്ല വീരാങ്ക, നമ്മൾ ആ താഴത്തെ റോഡിന്റെ കാര്യം ഞാൻ മന്ത്രി ഇരുന്ന് മുസാഫർ ചെയ്യാൻ വേണ്ടി പോവാ. ഓ എന്റെ മോക്കരെ, ഇപ്പൊ അത്ര ദൂരം പോണോ? പഞ്ചായത്തും കളത്, ഗവൺമെന്റും കളത്. ഇപ്പൊ നമുക്ക് 5 സെന്റ് ഭൂമി ഇല്ലാത്തവനും കൂടി ഒരു റോഡിന് നമുക്ക് തരം തന്നു. ഇത് തരാതെ വാശി പിടിക്കുന്ന തൻ്റെ പാർട്ടിയിൽപ്പെട്ട വലിയ പരമാണിമാർ ആര്യമാരാണല്ലോ. അപ്പൊ ഇവിടെ വെച്ചൊന്ന് പറഞ്ഞാൽ പോരെ പോക്കരെ. ഈ നേരമില്ലാത്ത നേരത്തെ അവിടെ ഒറ്റ ബുദ്ധിമുട്ടി പോകേണ്ട എന്താവശ്യമുണ്ട്?
അല്ല ഇരാങ്ക, നമ്മളെ പി ഡബ്ല്യു ഡിനെ മന്ത്രിനെ കണ്ടാണ് നമുക്ക് ഒന്ന് പി ഡബ്ല്യു ഡിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഒന്ന് മുസാഫർത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ പോകണം. ആ അത് ശരി, ഇപ്പൊ തിരിഞ്ഞ് ഓ ഓ മൂന്നാല് കൊല്ലായില്ലേ കൈ കെട്ടിരിക്കണേ, ഇതൊക്കെ നമ്മക്ക് തിരി പോകരെ. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ രാമൻ ആ കെട്ടി മഞ്ഞ പുതിയ ചായക്കട ശ്രദ്ധിക്ക, എന്നിട്ട് രാമൻ അഭിപ്രായം പാസാക്കി. ഇറാങ്ക ഓ സാറായിപ്പോയോ? അത് വല്ലാത്ത മോണിലായിപ്പോയില്ല ഇറാങ്ക. അല്ല മോനെ, ഞാൻ അതിന്റെ അഭിപ്രായം കേട്ടപ്പോ മൂളിപ്പോയിതാ. അല്ല രാമ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ സാധുവിന്റെ ഈ ചായപ്പൊടി തച്ച് പൊളിച്ചിട്ട് നിങ്ങളെ യൂത്ത് കോൺഗ്രസിന് വല്ല നേട്ടം കിട്ടിയോടും? അന്തി വരെ ആരാൻ്റെ എച്ച് ക്ലാസ് മുറിയാലും അന്തിക്ക് ഭക്ഷണം എടുക്കുന്ന മനുഷ്യനാണ് ഈ സാധു മനുഷ്യൻ. നിങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടായി ചങ്ങായിട്ട് തച്ച് പൊളിച്ചിട്ട്? ആ വീരാങ്ക, അത് ഇവിടുത്തെ കോൺഗ്രസ് അല്ല, അത് അടുത്ത പഞ്ചായത്ത് നമ്മളെ യൂത്ത് കോൺഗ്രസ് എടുത്തൊരു പ്രകടനം പോയില്ലേ, അവരെ പണിയാ. അല്ലാത് ഉണ്ടായിട്ടല്ല, അപ്പൊ അവരാ സമയം അങ്ങനെയല്ല വീരാങ്ക. ഏത് ആ വികാരം? ആ ആ ജയിച്ച വികാരം. ഓ എന്റെ പടച്ചോൻ എന്റെ രാമ, ഇങ്ങനെ നിങ്ങൾക്ക് വികാരം വന്നാൽ അഞ്ചു കൊല്ലം കൊണ്ട് നമ്മളെ നാട് കുട്ടിച്ചോറാവും. ഇപ്പൊ ഞാൻ ഓർമ്മിക്കുക വേറൊരു സംഗതി, നമ്മുടെ രാജീവ് ഗാന്ധി മരിച്ചെന്ന് യൂത്ത് കോൺഗ്രസിന് വികാരം വന്ന് ഒരാ പാലക്കാട് അതിർത്തിയിലുള്ള തമിഴ്നാട് കോളനി കയറി അവിടെ രണ്ടുമൂന്ന് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു. അത് മാത്രമല്ല, ആ കയക്കൂട്ടത്ത് ഒന്ന് രണ്ട് പെൺകുട്ടികൾ ഒരു ബലാത്സംഗം ചെയ്തു. അപ്പൊ നേതാവ് മരിച്ചപ്പോ വികാരം അങ്ങനെ വന്നത്. ഇപ്പൊ നിങ്ങൾ ജയിച്ചു, ജയിച്ചപ്പോ നിങ്ങൾ കേരളം മുഴുവൻ നിങ്ങൾ തച്ചി തകർത്തിട്ടു. അതാ ഞാൻ പറഞ്ഞു, നിങ്ങളെ വികാരം തണുപ്പിക്കാൻ അള്ളാഹു സുബാനവത്താല വിചാരിച്ചല്ലാതെ മക്കളെ നിങ്ങളെ വികാരം നമ്മളോട് അടക്കാൻ കഴിയില്ല. വല്ലാത്ത വികാരങ്ങളെ വികാരം വീരാങ്കാക്കൂടെ അതിന് മറുപടി പറയാതെ രാമൻ പത്രം വൃത്തി വായിക്കാൻ തുടങ്ങി. കരുണാകരന്റെ പ്രസ്താവന അന്ന് പത്രത്തിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട്. അത് വളരെ വിശദമായി നമ്മുടെ രാമൻ വീരാങ്കാക്ക കേൾക്കെ വായിച്ചു, ഉറക്ക വായിച്ചു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം, നാലു കൊല്ലത്തെ നാനാ സർക്കാരിനെതിരെയുള്ള വിധിയെടുത്ത്. ആ അത് നമുക്കിരിഞ്ഞാ വായന. ഓനെ രാമ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എന്റെ മുഖ്യമന്ത്രി കരുണാകരൻ പറഞ്ഞ് ശരിയാണോ സത്യമാണോ? ഈ പറയും രാജീവ് ഗാന്ധിന്റെ മരണം ആ ദുഃഖം വോട്ടാക്കാൻ കഴിഞ്ഞത്. തെക്കൻ പ്രദേശത്ത് ക്രിസ്ത്യാനികളെ പള്ളിക്കകത്ത് വിളിച്ചുകൂട്ടി മതാധ്യക്ഷന്മാർ യു ഡി എഫിന് അനുകൂലമായ പ്രസംഗം, കള്ള വോട്ട്, കള്ള നോട്ട്, കള്ള പ്രചരണം, ഇതൊക്കെ നടത്തിയിട്ടും 1.7% വോട്ട് അങ്ങക്കുള്ളത്. അതെല്ലാവർക്കും അറിയാം. പിന്നെ അത് മാത്രമല്ല, 1% വോട്ട് മറിഞ്ഞാല് 20 മണ്ഡലത്തിലെ ഫലം അറിയും. അതാ നമ്മളെ കേരളത്തിലെ വോട്ടിന്റെ സ്ഥിതി. ഇത് നമ്മളെ രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും അറിയാം, പക്ഷെ എന്റെ കരുണാകരൻ അറിയില്ല. അതാ പറഞ്ഞത് പച്ച പൊള്ളല്ലേ എന്റെ കരുണാകരൻ ഈ പ്രസ്താവന. പടച്ചോനെ ആ മനുഷ്യൻ തൊള്ളം കെടുത്ത് തുറന്നാ പൊള്ളല്ലാതെ ആ മനുഷ്യൻ പറയുന്നു. അത് മാത്രമാ രാമ, 2000 പൊള്ളു മൂപ്പരത് സ്റ്റോക്കാ, എപ്പമാണെങ്കിലും പോരെ അല്ലേ ഏട്ടാ മമതേ. ഞാനിപ്പോ ഇത് വായിച്ചപ്പോളാ ഓർമ്മ ഒരു സംഗതി നമുക്ക് മനസ്സിലായി. കാരണം നമ്മൾ ഈ രാജ്യത്ത് ജാതിമത വർഗീയ പാർട്ടികളുമായിട്ടുള്ള പരസ്യമായ കൂട്ടുകെട്ടിനെ നമ്മളെ രാജ്യത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എതിർക്കുന്നു എന്നുള്ള തെളിവാണ് നമ്മളെ വളകരി ബപ്പൂരും. അനുതിരിഞ്ഞാ തോറ്റില്ലേ, തോറ്റു തൊപ്പിട്ടില്ലേ? അത് കേൾക്കണം നമ്മളെ വാണക്കാട് തങ്ങൾ പോയിട്ട് പ്രസംഗിച്ച് പ്രസംഗം കേട്ടിക്കണേ. ആ കൊടുങ്കാപ്പുർ മാധവകുട്ടനെ സ്റ്റേജ് എടുത്തിട്ട് മൂപ്പർ പറഞ്ഞിരിക്കുന്നത് മാധവകുട്ടി അല്ല വാണക്കാട്ട കുട്ടിയാണെന്ന് കേൾക്കണം. നോക്കണം ജി, ഓരോ ഒറ്റ മിനിറ്റ് കൊണ്ട് മനസ്സിനെ മനസ്സിലാമാക്കി. അതൊക്കെ പോട്ടെ, എല്ലാ കുടിയിലും ഇയാൾ കയറി ചെന്നിട്ടാണ് പറഞ്ഞത് മോങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടും മാധവകുട്ടിക്കല്ല ഇരിക്കാണ്. നെഞ്ഞിന്റെ പാക്കലൊക്കെ തച്ചു പൊളിച്ചിട്ട് കൂടി വേപ്പൂര മനുഷ്യന്മാർ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വോട്ട് ചെയ്തില്ല, തോറ്റു. അതാ ഞാൻ പറയാൻ കാരണം. ഞാൻ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെയാണ് നമ്മളെ ടി കെംസ് ഒക്കെ അവിടെ സ്വീകരണം എവിടെ വേപ്പൂര്. അപ്പൊ കുട്ടികളിങ്ങനെ ലോറിയിലും ബസ്സിലും ഒക്കെ അങ്ങനെ പോകണുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓണം പോണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചു. ആകെ പറയാം അവസാനമാണ് പോയി. അങ്ങനെയാണല്ലോ നമ്മളെ സംഘം പോയി നോക്കില്ല, വല്ലാത്ത മനസ്സിന് പറഞ്ഞാൽ പോകാതിരിക്കാൻ വെച്ചുവിടുവോ? അത് അങ്ങനെ അങ്ങനെ ഇല്ല. ആ അപ്പൊ എന്തിന് പറയണം? അപ്പൊ അങ്ങനെ ജാതിയും മതവും ഉദ്വകായി പ്രകടനം മറ്റൊന്ന് ലോറിയിലും ബസ്സിലും ഇങ്ങനെ വരുമ്പോൾ അതും ഞാൻ പറയാൻ കാരണം, നമ്മളെ ഡി വൈഫ് കുട്ടികളെ ഒരു ജാഥ, അതിൽ നമ്മളെ റസാഖിന്റെ നേതൃത്വത്തിൽ ഒരു പാട്ട്, ഒരു കോൽക്കളി. അല്ലല്ലോ എന്റെ മോനെ, ഞാൻ ആ പാട്ട് ഇങ്ങനെ കേട്ടപ്പോ നമ്മളെ റസാക്ക് വല്ലാത്ത ഇത്ര കമ്പിൻ കൗത്തൊരു പാട്ടല്ലോ. ഞാൻ ഈ സമയത്താണ് റസാഖ് കൊണ്ട് വന്ന് കയറിയത്. പടച്ചോനെ എനിക്ക് 100 ആയസ മോനെ, ഇപ്പോഴൊന്നും എനിക്ക് മരണമില്ല. ഞങ്ങൾ എന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് ഇപ്പൊ ഇന്നലെ ആ പാട്ട് പാടില്ലേ, ആ പാട്ട് വല്ലാതെ ഞാൻ എങ്ങനെ ആലോചിച്ചു. എനിക്കൊരു ഒറ്റ വരി എന്റെ മനസ്സിൽ എന്താ പോരെ മറ്റേ മാപ്പിള പാട്ട് കേട്ട അങ്ങനെയല്ല, 1-2 വരി എന്റെ മനസ്സിൽ തങ്ങും. വല്ലാത്ത സംഗതി ആയിത്തെ 2 വരി അത് വരി. എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോ സഖാവ് റസാഖ് ആ പാട്ട് പാടി കൊടുത്തു 2-3 വരി. ആവർത്താണെന്നത് കൊണ്ട് ഹേമന്മാർ ഹംസയും
കസാക്കുവാടിയിലെ. അതാണ് അതിന്റെ സത്യം. നല്ല വിലക്ക് ബി ജെ പിക്കാരെ പോലെ വോട്ട് വിറ്റ് തക്കതായ വില കൊടുത്ത് കരുണാകരൻ അങ്ങോട്ട് വോട്ട് ആ വോട്ട് ഇങ്ങോട്ട് വാങ്ങി. അല്ലെങ്കിൽ രാമ അന്റെ കരുണാകർ ഈ ദുനിയാവിനോത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി കസേര കാണി കാണുവോ പറേ? അതാ എനിക്ക് പറയാൻ കഴിയില്ല. പടച്ചോനത് പറഞ്ഞപ്പോഴാണ് നമ്മളെ രാജീവ് ഗാന്ധി മരിച്ചു പോയില്ലേ ആ സാധു മനുഷ്യൻ. രാഷ്ട്രീയത്തിൽ നമ്മൾ വ്യത്യാസം ഉണ്ടെങ്കിൽ നല്ല കുട്ടിയായിരുന്നു. ഒരു പൂച്ചക്കുട്ടി ഒപ്പം മരിച്ചോ മോനെ? മറ്റേ അയാൾ കണ്ട് വന്നാൽ അല്ലല്ല ഇടതോട്ട് ഇടതോട്ട് ആയിട്ട് എത്ര മനുഷ്യന്മാരാണ്. അത് മരിച്ചപ്പോൾ അതിൻ്റെ കൂടുതൽ ഒരു പൂച്ചക്കുട്ടി നമുക്ക് ഒന്നുണ്ടായിട്ട് അറിയില്ലട്ടോ. അപ്പം അത് ഇതുവരെ പറഞ്ഞില്ല ആര് ആരാണ് നമ്മുടെ രാജീവ് ഗാന്ധിനെ കൊന്നു. അതുപോട്ടെ, ഇന്ദിരാഗാന്ധിനെ കൊന്നതാരാന്ന് പറഞ്ഞിരിക്കണം. 79th ASCC നടക്കുമ്പോൾ തന്നെയും പറയണ്ടേ? പറഞ്ഞില്ല. പടച്ചുവനെ, നമ്മുടെ രാജീവ് ഗാന്ധിനെ കൊന്ന ഘാതകന്മാരെ നമുക്ക് തിരി നടക്കുമല്ല വൃത്തുണ്ടോ? നമുക്ക് മനസ്സിലാവുന്നു, നിൽക്കു തോന്നില്ല മനസ്സിലാവുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മുടെ രാജ്യത്തുള്ള പോലീസിൻ്റെയും പട്ടാളത്തിനെയും കഥ ജി കേട്ടുകണമനെ. ഏതെല്ലാം തരത്തിലുള്ള പോലീസാണ് നമ്മുടെ രാജ്യത്ത് ഇറങ്ങി പറന്ന് പിടിക്കണ ഒരു പോലീസ്, നിറഞ്ഞു പിടിക്കണ ഒരു പോലീസ്, മണ്ടി പിടിക്കണ പോലീസ്, കരിമ്പൂച്ച, ചെമ്പൂച്ച, പെമ്പൂച്ച, ഞാൻ പറഞ്ഞ എന്നോട് പൂച്ചി, നായും പട്ടിയും ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ രാജീവ് ഗാന്ധി ഘാതകരാരാണ് കിട്ടിയില്ല. അത് മാത്രമല്ല പിന്നെ കുറെ കൂട്ടൊക്കെ പിടിച്ചു, പിടിച്ചവരൊക്കെ മരിച്ചു, മരിച്ചവരൊക്കെ പിടിച്ചു, പിടിച്ചാൽ മരിച്ചാൽ മരിച്ചാൽ പിടിച്ചാൽ മരിച്ചാൽ പിടിച്ചു. പിന്നെ ഒരു ഒടുക്കത്തെ പഹ ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കറിയാലോ, ഒരു ഒറ്റക്കണ്ണ ശിവരാസൻ അവനെ പിടിക്കണം എന്ന് ഓർഡർ വന്നപ്പോഴല്ലേ നമ്മൾ പോലീസും പട്ടാളലും കൂടി ദ്വാരത്ത് പഠിച്ചുപോയാ പഹ പണ്ടാരക്കാല ഒറ്റക്കണ്ണ് വിലീസേ എന്നെ മറ്റേ കണ്ണും പൊട്ടി പോട്ടെ കണ്ട് കണ്ണൂലി പിടിക്കാൻ സുഖമാണ്. അവസാനം ഓനെ പിടിക്കാൻ പോയൊരു കഥ നമ്മളെ പേപ്പറിലൊക്കെ എഴുതി വന്നില്ലേ രാമ? പോലീസ് പിടിക്കാൻ പോയ കഥ എന്താപ്പാ പോക്ക്? തൃശ്ശൂർപൂരത്തിന് പോണ എനിക്ക് ആ പോക്ക്. കൂട്ട്, കുരവ, ചെണ്ട, വണ്ടി, കോൽക്കളി, ഞാൻ പറഞ്ഞില്ലേ പോട്ടക്കാര് പത്രക്കാര് ഇതാ വരണേന്ന് പറഞ്ഞാൽ ചെന്ന് പോകാൻ സൗകര്യമായിട്ടാണ് മരിച്ചു കൊടുത്തു, ചത്തു കൊടുത്തു. ആടെ ഞാൻ വീരാങ്ക പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നിരക്ക് തിരണ്ട. ഈ കോൺഗ്രസ് നേതാക്കന്മാരോട് എല്ലാ സാധാരണക്കാരും കോൺഗ്രസ്സുകാരും ചോദിക്കണം, എന്ത് ചോദിക്കണം? ആരാ രാജീവ് ഗാന്ധിനെ കൂടണം? ഇന്നും ചോദിക്കും, നാളും ചോദിക്കും, നാളത്തെ തലമുറ ഇനിയും ചോദിച്ചുകൊണ്ടിരിക്കും. എന്ത് ശ്രീ പേരും ബത്തൂരിൽ പ്രചരണത്തിനായി രാജീവിനെ ആര് വിളിച്ചു? സംസ്ഥാന നേതാക്കൾ ആരോരും അറിയാതെ രാജീവി എങ്ങനെ വന്നു? ശ്രീ പേരും ബത്തൂരിൽ പ്രചരണത്തിനായി രാജീവിനെ ആര് വിളിച്ചു? സംസ്ഥാന നേതാക്കൾ ആരോരും അറിയാതെ രാജീവ് ഗാന്ധിന്റെ ശ്രീപരമ്പത്തൂർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞാ മതി കേക്കണ രാമ. പറയാൻ കഴിയൂല, അതിന്റെ ഉള്ളുകളിയൊക്കെ നമുക്ക് തിരിയുന്നാ പോട്ടെ. എന്നാ പോരെ പണക്ക് തിരാങ്ക. ഇത് നിങ്ങളെ ചോദ്യത്തിനൊക്കെ ഞങ്ങൾ രാഷ്ട്രീയമായി തന്നെ മറുപടി പറയും. ഇതേ ചായപ്പൊടിയെ കുറിച്ച് പറയും, പക്ഷെ പറയാൻ ഇപ്പൊ പറയാൻ നേരല്ല. കാരണം തിരുവനന്തപുരം വണ്ടിക്ക് സമയത്തുപോയി. ഞങ്ങൾ തിരുവനന്തപുരം പോയി വന്നിട്ട് ഇൻഷാല്ലാ ഇതേ ചായപ്പൊടി വെച്ച് വീരാങ്ക മണി മണി പോലെ രാഷ്ട്രീയമായി തന്നെ നിങ്ങൾ മറുപടി പറയും. ഞങ്ങൾ പോട്ടെ വീരാങ്ക. രാമനും പോക്കറും തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി തീവണ്ടി അംശത്തിൽ പോയി. വീരാങ്കൊക്കെ അവിടെ എഴുതിട്ട് അദ്ദേഹത്തിന് ഉള്ളിലേക്ക് പോയി. അങ്ങ് ഡൽഹിയിൽ ഡൽഹിയിൽ റാവു സർക്കാർ ഭരണം ആരംഭിച്ചു. നമ്മുടെ ധനകാര്യമന്ത്രിയായി, ഇന്ത്യയിലെ ധനകാര്യമന്ത്രിയായി ശ്രീ മൻമോഹൻ സിംഗ്, ഡോക്ടർ മൻമോഹൻ സിംഗ് അധികാരമേറ്റു. അദ്ദേഹം ധനകാര്യമന്ത്രി അധികാരമേറ്റോടെ തന്നെ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറച്ച് കളഞ്ഞു. ആ നടപടി കൊണ്ട് എന്ത് പ്രയോജനം, എന്ത് ഗുണം, എന്തോ എന്ത് ദോഷം എന്ന് ആർക്കും മനസ്സിലായില്ല. ഒന്നും മനസ്സിലായില്ലെങ്കിലും നമ്മുടെ യൂത്ത് കോൺഗ്രസ്സുകാരൻ നെഞ്ച് 6 അടി 8 ഇഞ്ച് വണ്ണം വെറുതെ അങ്ങനെ പൊടുത്തി പറയാൻ തുടങ്ങി. ഓ വല്ലാത്ത നടപടി, ഓ പിറ്റേ ദിവസം നമ്മുടെ യൂത്ത് രാമൻ മമ്മദക്കയുടെ ചായക്കട ചെന്നു. അങ്ങോട്ട് കയറുമ്പോഴേ ഒരു മുളിപ്പാട്ടാ ചുണ്ടിൽ. ഇത്ര സന്തോഷത്തോടു കൂടി മമ്മദക്ക മുമ്പ് രാമനെ കണ്ടിട്ടില്ല. മമ്മദക്ക ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുക. രാമനെ കൊണ്ട് കടന്നു. കള്ളക്കടത്ത് തടയും, വിദേശ നാണ്യം നിറയും, കുഴപ്പണ വരവത് കുറയും, കയറ്റ് മതിയത് കൂട്ടും, വ്യവസായങ്ങൾ വരും നാട്ടിൽ, വിലക്കേറ്റം പിടിച്ചു നിർത്തും. മമ്മദക്ക വായും പൊളിച്ച് നിൽക്കുക. അവർ കൈ പാട്ടാ പട്ടേ കൈ ക്ലാസ്. അല്ല പോലെ രാമ, എന്തേ ഇപ്പൊ എത്ര സന്തോഷം. മമ്മദക്ക നിങ്ങൾ അറിഞ്ഞില്ലേ എന്ത്? ആ ഉറുപ്പേന്റെ പവറാണ് കുറച്ചു മമ്മദക്ക. ആ ഉറുപ്പേന്റെ പവർ
അതെന്തേ മോനെ എനിക്ക് തിരിയില്ലല്ലോ. നമുക്ക് നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറച്ച് കളഞ്ഞു. മനസ്സിലായില്ല? മനസ്സിലായില്ല മോനെ. അതായത് നമ്മുടെ രാജ്യത്ത് നല്ല എന്തെല്ലാം നാട്ടിൽ വരാൻ പോകുന്ന മമതാക്ക് വല്ല വീടുണ്ടോ? ഒരു വിവരമൊരുക്കില്ല. ഒന്ന് പറഞ്ഞാല് മമതാക്കോട് ഒന്ന് മനസ്സിലാക്കാമായിരുന്നു. നമ്മൾക്ക് ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറച്ച് നടപടി നമ്മുടെ രാജ്യത്ത് കള്ളക്കടത്തറയും വിദേശ നാണയങ്ങളെയും കൊളപ്പട വരവ് പറയും, വ്യവസായങ്ങൾ വരും, കയറ്റുമതി കൂടും, ഇറക്കുമതി കുറയും, പിന്നെ വിലക്കയറ്റം തറയും. ഇനിയും ഇനിയും കുറയട്ടെ നമ്മൾക്ക്, കുറയട്ടെ കുറയട്ടെ. എന്താണ് മോനെ പിന്നെ മൂല്യം? എനിക്ക് മനസ്സിലായില്ല. അപ്പോഴും മമ്മദ് കാക്ക് മനസ്സിലായില്ല. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തൊരു നാടൻ മനുഷ്യനല്ലേ മമ്മദ് കാ? ഞാൻ എങ്ങനെയാ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ വ്യവസായങ്ങൾ ആയിട്ടെല്ലാം പഠനം പോകണം, നമ്മുടെ ഗ്രാമത്തിലെല്ലാം വലിയ ഫാക്ടറികൾ വന്ന് കമ്പനികൾ വന്ന് ധാരാളം ജോലിക്കാർ വരും, ആ ജോലിക്കാർക്കെല്ലാം ഭക്ഷണം വേണം, പോയി ചായക്കട പോരാ, വന്ന് മമ്മദ് കാ വലിയ ചായക്കട ഉണ്ടാക്കും, വലിയ ഹോട്ടലാവും, വന്ന് ബിരിയാണി, ഇറച്ചി, പത്തിരി, പൊറോട്ട എല്ലാം എല്ലാം വലിയ ധാരാളം സപ്ലൈക്കാരും ആളുകളും പണിക്കാരൊക്കെ വരും, മമ്മദ് കാ വലിയ മുതലാളിയാവും. അപ്പൊ അങ്ങനെ കച്ചവടമെല്ലാം പഠനം പോലെയോ മമ്മദ് കാ? അതല്ലേ ഇതിന്റെ നേട്ടം? പടച്ചോൻ എന്റെ മോനെ, ഈ വയസ്സുകാലത്ത് ആയിരിക്കും അല്ല നമുക്കൊരു കുണം വെച്ചിരിക്കുന്നത്. 10-42 കൊല്ലായില്ലേ നമ്മൾ ഇറങ്ങാറാവും മോനെ. ആ മനുഷ്യന്റെ പേരെന്താ മോനെ? ഡോക്ടർ മൻമോഹൻ സിംഗ്. പടച്ചോനെ റബ്ബേ, ഈ ആ മനുഷ്യന്റെ ആയുഷ് നീട്ടി കൊടുക്ക. വയസ്സുകാലത്തേക്ക് നമുക്കൊരു കുണം കിട്ടും. മമ്മദ് കെ പോലെ ചെറുകിട കച്ചവടക്കാരൻ, സാധാരണക്കാരൻ അധ്വാനിക്കുന്ന തൊഴിലാളികളെല്ലാം ആശ്വസിച്ചു. ഈ നടപടി നല്ല നടപടി. കോൺഗ്രസ്സുകാർ പറഞ്ഞുതാ കാത്തിരിക്കൂ, 2-3 മാസം വരാൻ പോകുന്നു, നല്ല നടപടി. പക്ഷേ ആ തീരുമാനം വന്നതിന് ശേഷം തലേ ദിവസം കൊടുത്ത് കാശ് കൊടുത്ത് വിദ്യാഭ്യാസം കിട്ടുന്നില്ല. ദിവസം തോറും വില കയറി കൊണ്ടേയിരിക്കുന്നു. വിലക്കയറ്റം കുതിച്ചു കയറുന്നു വില. ദാരിദ്ര്യം, പട്ടിണി, ബുദ്ധിമുട്ട്, കഷ്ടപ്പാട്. ആ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഇന്ത്യൻ ജനങ്ങളുടെ മുമ്പിൽ നമ്മുടെ റാവു സർക്കാർ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അവരുടെ ആദ്യത്തെ ബഡ്ജറ്റ് മൻമോഹൻ സിംഗ് പാർലമെന്റിൽ അവതരിപ്പിച്ച ആ ബഡ്ജറ്റിൽ പഞ്ചസാരയുടെയും വളത്തിന്റെയും സബ്സിഡി എടുത്തു കളഞ്ഞു. 100 രൂപയ്ക്ക് മുളക് മേടിച്ചാൽ 40 രൂപ സർക്കാർ സബ്സിഡി കൊടുത്തിരുന്നു. എന്നിട്ടും മുതലായിട്ടില്ല, കൃഷിക്കാർ കൃഷി നടത്തി പോന്നു. ആ സബ്സിഡി എടുത്തു കളഞ്ഞു. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വില കൂട്ടി. മാത്രമല്ല ഇന്ത്യയിലെ വ്യവസായങ്ങൾ തകർത്തുകൊണ്ട് വിദേശ മുതലാളിമാർക്ക് ഇന്ത്യയിൽ വരാനും വ്യവസായം ആരംഭിക്കാനും ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ കൊള്ളലാഭം എടുത്ത് കൊണ്ടുപോകാനും സൗകര്യം കൊടുത്തു റാവു സർക്കാർ. കുത്തക പരിധി വേണ്ടെന്ന് വെച്ചു. കുത്തക മുതലാളിമാർക്ക് ഇഷ്ടം പോലെ വാരിക്കൂട്ടാൻ സന്ദർഭം കൊടുത്തു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മുതലാളി കൈമാറാനുള്ള അവകാശവും അധികാരവും കൊടുത്തു. നമ്മുടെ രാജ്യത്ത് നമ്മുടെ റാവു സർക്കാർ IMF ലോകബാങ്കിന്റെയും താല്പര്യങ്ങൾ കിടയിക്കൊണ്ട് സാമ്പത്തിക വ്യവസായ നയങ്ങൾ തകർക്കുന്ന ആ ദുഷ്ടനയത്തിനെതിരെ ഇന്ത്യയിലെ തൊഴിലാളികൾ ഒരു ദിവസത്തെ പണിമുടക്ക് പ്രഖ്യാപിച്ചു. നവംബർ 29 ആ നവംബർ 29 സമരചരിത്രത്തിൽ താങ്കൽവികളെ രേഖപ്പെടുത്തേണ്ട ദിവസമായിരുന്നു നവംബർ 29. അന്ന് തൊഴിലാളികൾ, ഇന്ത്യൻ തൊഴിലാളികൾ അവർ സർക്കാർ പഠിക്കുന്നില്ലെങ്കിൽ ഇതാവുന്നു സമരത്തിന് കൊടുങ്കാറ്റ്. ആ കൊടുങ്കാറ്റിൽ കരിയിലെ പോലെ നാവ് സർക്കാർ പാറിപ്പോകും. അതിൽ BJP ആകുന്ന മണ്ണാങ്കട്ട കരിയിലൊരു കാര്യവുമില്ല. ജനരോഷം തീവ്രമയും. നമ്മുടെ രാജ്യത്ത് IMF ലോകബാങ്കിനും പണയം വെച്ചുകൊണ്ട് ഭരിക്കുന്നു നാവ് സർക്കാർ. സ്നേഹമുള്ളവരെ, ഈ അധർമ്മത്തിനെതിരെ, അക്രമത്തിനെതിരെ, നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ അനീതിക്കും അക്രമത്തിനും അടിമത്തത്തിനും ഇരയാക്കുന്ന നാവ് സർക്കാരിനെതിരെ വരുന്ന സമരത്തിൽ പങ്കാളികളാവുക എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. മൻമോഹൻ സിംഗ് നടപടി നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സാധാരണക്കാരനെ, പാവപ്പെട്ടവനെ കഷ്ടപ്പെടുത്തി. വിലക്കയറ്റവും ദാരിദ്ര്യവും അവരെ ചൂഷണം ചെയ്യുന്നു, അവർ കട്ടുപെടുന്നു. കറാവുവിന്റെ ഭരണത്തിലാണ്, കരുണാകര ഭരണത്തിലാണ് നമ്മുടെ റേഷൻ കട അടച്ചിട്ടത്. റേഷൻ കട അടച്ചിട്ടു. മാവേലി സ്റ്റോറിൽ മാറാല കെട്ടി, നാവൽ ഷാപ്പിൽ പട്ടി നിരങ്ങി. അപ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രി, നിങ്ങൾ വിഷമിക്കണ്ട, അരി കുറയ്ക്കും, പാല് കുടിക്കൂ.
അരിമണി കിട്ടാനില്ലെങ്കിൽ മന്ത്രി മുസ്തഫയുടെ പ്രസ്താവന വന്നുകൊണ്ടിരുന്നു. മന്ത്രി മുസ്തഫയുടെ പ്രസ്താവന എല്ലാ ദിവസവും പത്രത്തിൽ സ്പെഷ്യലരി പുഴുക്കലരി, ഈ ആഴ്ചയും 15 കിലോ സ്പെഷ്യലരിയും പുഴുക്കലരിയും കൊടുത്തതാകുന്നു. ടി വിക്കകത്ത് അദ്ദേഹത്തിൻ്റെ വലിയ മുഖം വന്നു, ടി വി നിറച്ചു മുഖം. അറിയാലോ, ഈ ആഴ്ച 15 കിലോ സ്പെഷ്യലരിയും സാധാരണ അരിയും റേഷൻ കടന്ന് കിട്ടുന്നതാകുന്നു. കോൺഗ്രസ്സുകാർ ലീഗ് കയറി റേഷൻ കഴിച്ചെന്നില്ലേ, ആ ബോയിലിന് പാത്രം, പാല് വാങ്ങാൻ പാത്രം, സഞ്ചി, ഭക്ഷി, പൊട്ട, ചെന്നപ്പോഴല്ലേ എടോ പോകരേ, അരി വന്നില്ലേ, അരി വന്നില്ല അക്ക. എടോ അപ്പൊ ഈ പ്രാവശ്യം മന്ത്രി വന്നല്ലോ 15 കിലോ മെസ്സിലുണ്ട്, ഇവിടെ വന്നിട്ടില്ല. കഴിഞ്ഞ ആഴ്ച മെസ്സേജ് എവിടെയോ വന്നിട്ടില്ല അക്ക. അതിന് മുമ്പത്താഴ്ച 5 കിലോ ഇടോ, ഇപ്പൊ വന്ന 10 കിലോ ഇടോ. പഹ ഞങ്ങൾ അരിയെല്ലാം കൂടി വെട്ടി വീങ്ങി പഹനെ പള്ള, ആ പഹന കണ്ടു പിടിക്കേ, കണ്ടു പിടിക്കുവാനെ, അവരെ പിടിച്ച് പുറത്തിട്ടു കൊണ്ട് മുന്നേ അരി കൊണ്ടുവന്ന് ഞങ്ങൾ ചെരുപ്പെടുത്താം, ഞങ്ങൾ അരി വന്നു ഇവിടെ വന്നിട്ടില്ല അക്ക. പൊന്നര കാക്ക നിങ്ങൾ എന്നെ ഒന്നും കാട്ടില്ല, ഇവിടെ അരി വന്നാലും പകുതി ഞാൻ എടുത്താലും പകുതി ഞങ്ങൾക്ക് തരലില്ലേ, വരാത്തോട്ട. ഇനി ഞാൻ പറയുന്നത് പൊള്ളാണ്, നിങ്ങളിതാ നമ്മുടെ മന്ത്രി മുഖ്യമന്ത്രി അരിമന്ത്രി വരേണ്ട അടുത്തൊരു അവിടെ അങ്ങോട്ട് കൊച്ചാണ്ട് പോയാൽ മതി. എവിടെ വരണോ, ഇതാ അവിടെ ഒരു സ്പീഡ് പരിപാടിക്ക് വരും. നിങ്ങൾ നേരിട്ട് ചോദിച്ചു നോക്കി ആരും അയച്ചിക്കണോ ഇല്ലയെന്ന്, നിങ്ങൾ ചോദിച്ചു നോക്കി എവിടെ വരണമെന്ന്. അവിടെ പാൽക്കാരൻ മന്ത്രി വരുന്നുണ്ട്, എവിടെ അവിടെ ഒന്നായി പോകാം. വരവേ കീടാ, വരവേ കീടാ. അരിമന്ത്രി കൂടെ വരുന്നുണ്ട്, എവിടെ അവിടെ വേഗത്തിൽ പോയി വരവേ കീടാ. സർക്കാരൻ മന്ത്രി വരുന്നുണ്ട്.